പ്രിയങ്കരനായ ശ്രീ കെ പി രാമൻ ഉണ്ണി, മുഖ്യ സംഘാടകനായിട്ടുള്ള ബിജു മാഷ്, സുഹൃത്തായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള സി ഗണേഷ്, ഇവിടെ ആമുഖം പറഞ്ഞ ജയശ്രീ, പ്രിയമുള്ളവർ, ഇടശ്ശേരി കലാപാഠശാല ഒരു എഴുത്തുകാരൻ്റെ രചനാലോകത്തെക്കുറിച്ച് തുടർച്ചയായി നടത്തിവരുന്ന ഈ സാഹിത്യ സർഗ പരിപാടി തീർച്ചയായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്നാകും എന്ന കാര്യത്തിൽ സംശയം. സാഹിത്യത്തെക്കുറിച്ചുള്ള പൊതുചർച്ചകളൊക്കെ ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, ഗൗരവം നിറഞ്ഞ ചർച്ചകൾ ഇത്തരം വേദികളിൽ നടക്കുന്നത് കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്നതും. പക്ഷേ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ കലാലയങ്ങളിൽ തന്നെയാണെങ്കിലും സർവകലാശാല പഠന വകുപ്പുകളിലാണെങ്കിലും സാഹിത്യത്തെ ഗൗരവത്തോടെ കാണുകയും അതിനെ ആ നിലയിൽ ചർച്ച ചെയ്യുകയും സംവാദത്തിൻ്റെ പുതിയ മുഖങ്ങൾ തുറക്കുകയും ചെയ്യുന്ന ഒരു രീതി താരതമ്യേന കുറഞ്ഞു വരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടും മഹാകവി ഇടശ്ശേരിയുടെ നാമധേയത്തിൽ നടക്കുന്ന ഈ സാഹിത്യ കൂട്ടായ്മ, ആ കൂട്ടായ്മയെ മുമ്പിൽ ആദ്യമേ തന്നെ നമ്രശിരസ്ഥനായിക്കൊണ്ട് ഞാൻ കെ പി രാമനുടെ രചനാലോകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. കെ പി രാമനുണ്ണിയുമായി ദീർഘകാലത്തെ സാഹിത്യ പരിചയം എനിക്കുണ്ട്. കലാകൗമുദി എന്ന പ്രസിദ്ധീകരണത്തിൽ ഞാൻ കുറെ കാലം പത്രാധിപ സമിതി അംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരുഷവിലാപം എന്ന കഥ അവിടേക്ക് അയച്ചു വരികയും ആ കഥ അന്ന് ആ വാരികയുടെ പത്രാധിപരായിരുന്ന എൻ ആർ എസ് ബാബുവും MS മണയും വായിച്ചിട്ട് അത് നമുക്ക് ഒരു സാധാരണ പതിപ്പിൽ കൊടുത്താൽ പോരാ, ഓണപ്പതിപ്പിൽ കൊടുക്കണം, ഏകദേശം ഓണം അടുത്ത സമയവുമാണ്. അങ്ങനെ ആ കഥയുടെ ഒരു സവിശേഷത കൊണ്ട് ഒരു ഓണപ്പതിപ്പിലേക്ക് ഒരു പത്രാധിപ സമിതി ആ കഥ മാറ്റിവെച്ച കാലം, ആ കാലത്തിന് സാക്ഷിയാകാൻ കഴിയും എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ, കഥാസമാഹാരങ്ങൾ, നോവലുകൾ ഇവയൊക്കെ അത് പ്രസിദ്ധീകരിച്ച കാലത്തും പിന്നീടും ഞാൻ അധ്യാപക വൃത്തിയിലേക്ക് വന്നതിന് ശേഷം കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തും ഒക്കെ വായിക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി കെ പി രാമനുണ്ണിയുമായി സഹോദരതുല്യമായ ഒരു സ്നേഹം, സൗഹൃദം വച്ചു പുലർത്തുന്ന ആൾ കൂടിയാണ് ഞാൻ. കെ പി രാമനുണ്ണിയുടെ കൃതികൾ മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ അത് കഥകളായാലും നോവലുകളായാലും, പ്രധാനമായില്ല, നാല് നോവലുകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സൂഫി പറഞ്ഞ കഥയും ചരമവാർഷികവും ജീവിതത്തിന്റെ പുസ്തകവും ദൈവത്തിന്റെ പുസ്തകവും. മലയാളത്തിൽ മഹത്തായ സാഹിത്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന കൃതികളാണ് ഇവ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പുസ്തകവും ദൈവത്തിന്റെ പുസ്തകവും. ഈ നോവലുകൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് മഹത്തായ സാഹിത്യം, ഗ്രേറ്റ് ലിറ്ററേച്ചർ, അതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായത്. ഞാൻ കരുതുന്നത് മഹത്തായ സാഹിത്യം തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ആശയധാരകളെയും വൈകാരിക പ്രക്ഷുബ്ധതകളെയും അവ്യാഖ്യേയമായ ആഖ്യാന വൈചിത്ര്യങ്ങളെയും നിത്യനൂതനമാർന്ന ഭാഷാസ്വരൂപങ്ങളെയും ആവിഷ്കരിക്കുന്നത്. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ആശയധാരകൾ രാമനുണ്ണിയുടെ കഥാപ്രപഞ്ചത്തിലുണ്ട്, സാഹിത്യ പ്രപഞ്ചത്തിലുണ്ട്. വൈകാരിക പ്രക്ഷുബ്ധതകളുണ്ട്,
തലമുറകളെ പ്രചോദിപ്പിക്കുന്ന വൈകാരിക പരിശുദ്ധത. ആഖ്യാന വൈചിത്രങ്ങളും ഏകമുഖമായുള്ള രചനാശൈലിയോ ആഖ്യാന തന്ത്രമോ അല്ല, ഒന്നിനൊന്ന് വിചിത്രമെന്ന് തോന്നുന്ന ആഖ്യാന രീതികൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ. ഭാഷയാകട്ടെ നമുക്ക് മുമ്പേ സഞ്ചരിക്കുന്നതാണ്. നിത്യനൂതനത്വം, ഇതാണ് മഹത്തായ കൃതികളെ കുറിച്ചുള്ള പരികൽപ്പനകളെങ്കിൽ ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ആ ഗണത്തിൽപ്പെടുന്ന രചനകളാണ് കെ പി രാമനമ്മയുടെ. ഇത്തരം കൃതികളല്ലേ നമ്മൾ ഇപ്പോൾ വായിക്കുന്നത്, അല്ലെങ്കിൽ കാലാന്തരത്തിലേക്ക് കടന്നു നിൽക്കുന്നത് ഇത്തരം സവിശേഷതകളുള്ള കൃതികളല്ലേ? ഇതിഹാസങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും വായിക്കുന്നു? ഇതിഹാസങ്ങൾ, മഹാഭാരതത്തിന്റെ ആഖ്യാന വൈചിത്രം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. മഹാഭാരതത്തിന്റെ വൈകാരിക പ്രക്ഷുബ്ധത നമ്മൾ ആലോചിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞതെല്ലാം അവിടെയുണ്ട്. അതിന്റെ രചയിതാവ് അതിൽ കഥാപാത്രവുമായിരിക്കും. വ്യാസൻ കഥാപാത്രമാണ്. രാമനുണ്ണിയുടെ രചനാലോകത്ത് ഒരു രാമനുണ്ണി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു രാമനുണ്ണിയുണ്ട്. എന്തുകൊണ്ട് ഗ്രീക്ക് ട്രാജഡികൾ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു? ട്രാജഡികളാണെങ്കിൽ ഷേക്സ്പിയർ നാടകങ്ങളിലേക്ക് നമ്മൾ എന്തുകൊണ്ട് പോകുന്നു? അവ പല തലങ്ങളിൽ പല രീതികളിൽ പുനരാഖ്യാനം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ അഡാപ്റ്റേഷന്റെ ഭാഗമായി നമ്മുടെ മുന്നിൽ എന്തുകൊണ്ട് ഇപ്പോഴും വരുന്നു? എക്കാലത്തും ഏത് സന്ദർഭത്തിലും നിലനിൽക്കുന്ന വൈകാരികവും വൈചാരികവുമായ ആന്തരിക ഘടകങ്ങളെ ഗർഭം കൊണ്ടിട്ടുള്ള കൃതികളാണ് അവയൊക്കെ, യാതൊരു സംശയവും. ഇത് കേവലമായ നമ്മുടെ ആസ്വാദന ബോധത്തെ തൃപ്തിപ്പെടുത്തി പോകുന്ന കൃതികൾ മാത്രവുമല്ല, അതൊരു പുതുബോധം നിർമ്മിക്കുന്നുണ്ട് തലമുറകളിൽ. ന്യൂ തോട്ട്സ്, പുതുബോധം നിർമ്മിക്കാത്ത ഒരു രചനയും ലോകത്ത് നിലനിൽക്കുന്നില്ല, പ്രത്യേകിച്ച് നോവലിൽ. പൊതുവെ സാഹിത്യത്തിൽ അങ്ങനെയാണ്. പുതുബോധം, പ്രത്യേകിച്ച് നോവൽ മഹാഖ്യായിക എന്ന നിലയിൽ, ബൃഹദ്ഘടനയും രൂപവുമാണ്. ബൃഹദ്ഘടന, ബൃഹത്തായ രൂപം, ആ വലിയ ഘടന തന്നെ നോവലിനെ സവിശേഷമായി എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ബൃഹദ്ഘടന തന്നെ ആ കൃതിയുടെ അല്ലെങ്കിൽ നോവലിനുണ്ടാകേണ്ട മഹത്വത്തെ അത് സൂചിപ്പിക്കുന്നു. അപ്പൊ ചോദിക്കും, വലിയ നോവലായതുകൊണ്ട് അത് ഗ്രേറ്റ് നോവൽ ആകണമെന്നുണ്ടോ? തലമുറകളായി സാഹിത്യ വിദ്യാർത്ഥികളുടെ മുന്നിൽ അധ്യാപകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വലിയ കൃതിയായതുകൊണ്ട് കാര്യമില്ല. എന്നിട്ടൊരു ഉദാഹരണം കൂടി പറയും, അവകാശികൾ വിലാസിനിയുടെ. പക്ഷെ ഞാൻ കരുതുന്നത് ഈ ബൃഹത് ഘടന എന്ന് പറയുന്നത് എഴുത്തുകാരന് പറഞ്ഞു 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 തീരാത്തത്ര ജീവിതത്തിന്റെ വൈചിത്രങ്ങളെ, ഈ വൈകാരിക പ്രക്ഷുബ്ധതകളെ ആവിഷ്കരിക്കാൻ അത് ആവശ്യമാണ്. അതങ്ങനെ ആവിഷ്കരിക്കുന്ന ബൃഹത് ഘടനകളെ ആവിഷ്കരിക്കുന്ന അതിന്റെ രൂപങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അതൊരു വല്ലാത്ത പ്രതിഭാശേഷിയുടെ ഉടമയ്ക്ക് മാത്രമേ പറ്റൂ. ആ നിലയിലും കെ പി രാമനുണ്ണിയുടെ രചനകളിൽ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ പുസ്തകത്തിൽ എത്തുമ്പോൾ അത് ഒരു വലിയ ഘടനയെ ഉണ്ടാക്കുകയാണ്. അത് എഴുത്തുകാരന്റെ പ്രതിഭയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ആത്യന്തികമായി നോവലിന്റെ പദത്തിന്റെ അർത്ഥം തന്നെ പുതിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ നോവലിസ്റ്റും ഓർത്തിരിക്കേണ്ടതാണ്, താൻ എഴുതുന്ന നോവൽ പുതിയതായിരിക്കണം, അല്ലെങ്കിൽ ആ നോവൽ എന്ന ഗണത്തോട് താൻ കൂറ് പുലർത്തുന്നില്ല എന്ന്.
രാമനുണ്ണിയുടെ ഏത് നോവലെടുത്ത് പരിശോധിച്ചാലും ഈ ഒരു പുതുബോധം അല്ലെങ്കിൽ അതൊരു പുതു നിർമ്മിതിയാണ്. നമ്മൾ ലോകത്ത് നമ്മൾ ഓർത്തു വെക്കുന്ന കൃതികളുണ്ടല്ലോ, നോവലുകൾ, ദസ്തേവ്സ്കിയുടെ എല്ലാ നോവലുകളും, തോമസ് മാന്റെ മാജിക് പൗണ്ടർ, ഡാനിയൽ ഡെഫേയുടെ റോബിൻസൺ ക്രൂസോ, സെർവാൻഡീസിന്റെ ഡോൺ ക്വിക്സോട്ട്, ജെയിംസ് ടോസ് ജോയിസിന്റെ യുളീസസ്, മാർക്കേസിന്റെ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്, എന്തിന് ബെൻ ഓക്രയുടെ ഡേഞ്ചറസ് ലവ് പോലും നമ്മൾ ഓർക്കുന്നത് അത് നമ്മുടെ വായനയിൽ പ്രക്ഷുബ്ധമായ ഒരു പുതുബോധം നിർമ്മിച്ചത് കൊണ്ടാണ്. ജെയിംസ് ജോയിസിന്റെ യുളീസസ് വായിച്ചാൽ ഒരു തരത്തിലും മനസ്സിലാകാത്ത കൃതിയാണെന്നും അതൊരു ബാലികേറ മലയാണെന്നും നമുക്കറിയാം. പക്ഷേ മലയാളത്തിൽ സമീപകാലത്ത് അത് പരിഭാഷ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ്? നമുക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു ആശയലോകത്തിന്റെ അല്ലെങ്കിൽ ആഖ്യാന ലോകമാണ് ഒരു കൃതിയിലുള്ളത് എങ്കിൽ എന്തുകൊണ്ട് തലമുറകൾ ഇത് പരിഭാഷപ്പെടുത്തുകയും നമ്മുടെ ആലോചനകളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു? എന്തോ നമുക്ക് അപരിചിതമായ ഒരു പുതു ലോകം, ആ സങ്കീർണത നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ദസ്തോവസ്കിയുടെ കാര്യം പറഞ്ഞു. മിഖായിൽ ബെക്തിൻ അദ്ദേഹത്തിന്റെ ആശയം സ്വരൂപിച്ച് അവതരിപ്പിക്കുന്നത് ദസ്തോവസ്കിയെ പിടിച്ചുകൊണ്ടാണ്. നോവലിലെ ബഹുശാബ്ദിക ഘടന, നോവൽ ബഹുവചനത്തിന്റെ കലയാണ് എന്ന് മിഖായൽ ബെക്തിൻ പറയാൻ ഉദാഹരിച്ചത് നോവലിൽ പുതുബോധം നിർമ്മിച്ചെടുത്ത ദസ്തോവസ്കിയുടെ കൃതികളെ വെച്ചുകൊണ്ടാണ്. ബെക്തിനും ആകൃഷ്ടനായത് ആ പുതുമയായിരുന്നിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ആഖ്യാതാവിന്റെ ശബ്ദത്തിനല്ല പരമ പ്രാധാന്യം, നോവൽ പരസ്പരം എതിർക്കുന്നതും എന്നാൽ പൂരിപ്പിക്കുന്നതുമായ ബഹുസ്വരങ്ങളുടെ സമുച്ചയമാണ്. അതുകൊണ്ടാണ് ബഹുവചന ഘടന എന്നും പിന്നീട് ബഹുസ്വരതയെന്നും പോളിഫോണിയം എന്നും ഒക്കെയുള്ള പദങ്ങൾ കൊണ്ട് നമ്മൾ ഇപ്പോഴും നോവൽ പഠനത്തിൽ വ്യാഖ്യാനിച്ചു പോരും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് മിഖായിൽ ബെക്തിൻ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അവതരിപ്പിക്കുവാൻ ദസ്തോവ്സ്കിയെ അദ്ദേഹത്തിന്റെ കൃതികളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്റെ വാദം, ഈ പുതുബോധം ദസ്തോവ്സ്കിയുടെ കൃതികളിൽ അദ്ദേഹം കണ്ടെത്തിയത് കൊണ്ടാണ്. നമുക്ക് ഇന്ത്യൻ നോവലിൽ എടുത്തു നോക്കിയാൽ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ദേശനന്ദിനിയും, വി എസ് ഖാണ്ഡേക്കറുടെ യാദിയും, ഭീഷ്മ സാഹിനിയുടെ തമസും, ചന്തുമേനോന്റെ ഇന്ദുരേഖയും, സി വി രാമൻപിള്ളയുടെ എല്ലാ പ്രത്യേകിച്ച് മൂന്ന് നോവലുകളും, ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസവും ധർമ്മപുരാണവും, ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നതും, കോവിലന്റെ തട്ടകവും, നമുക്ക് പൂജിപ്പിക്കാവുന്ന ഇനിയും പുതുബോധം നിർമ്മിച്ച കൃതികൾ ഉണ്ടെങ്കിലും ഞാൻ കുറെ പേരുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ നോവലുകൾ വന്ന സമയത്തെല്ലാം നമ്മളുടെ മനസ്സിൽ, നമ്മുടെ വായനയിൽ ഒരു പുതിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുന്ന ആഖ്യാനവും ജീവിത പരിസരവും എല്ലാം അതിലുണ്ടായിരുന്നു. കൃത്യമായി നോവൽ എന്ന കലയുടെ ധർമ്മം എന്താണ് എന്ന് മലയാളത്തിൽ തിരിച്ചറിഞ്ഞ, ഇന്ത്യൻ സാഹിത്യത്തിലും മലയാളത്തിലും തിരിച്ചറിഞ്ഞവരായിരുന്നു ഇവർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ നിലയിലാണ് ഞാൻ കെ പി രാമനുണ്ണി എന്ന എഴുത്തുകാരനെ കാണുന്നത്. നമ്മൾ കണ്ട മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പ്രസ്ഥാനം, ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയോടുകൂടി ആഞ്ഞടിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് മോഡേണിസം, ആധുനികത എന്ന പേരിൽ നമ്മൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള മോഡേണിസത്തിന്റെ കാലത്തെ രചനകളാണ്. പ്രത്യേകിച്ച് മോഡേണിസം അതിന് വിരുദ്ധമായിട്ടുള്ള വാദങ്ങൾ ഉണ്ട് എങ്കിലും ആ വിരുദ്ധമായി ഉന്നയിക്കപ്പെടുന്ന വാദഗതികളെല്ലാം ശരി തന്നെയാണെങ്കിലും മലയാള നോവലിന്റെ ഭാഷയിലും ഭാവനയിലും പൊതുവെ മലയാള സാഹിത്യത്തെയും അടിമുടി പരിഷ്കരിച്ച, ഒരു നവബോധം സൃഷ്ടിച്ച, പുതു ചിന്തയുണർത്തിയ പ്രസ്ഥാനമായിരുന്നു മോഡേണിസം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമുക്ക് അപരിചിതമായ എത്രയോ ആശയ ലോകങ്ങളെ, വിചാര വികാരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച
വൈകാരിക പ്രക്ഷുബ്ധതകളെ ആവിഷ്കരിച്ച ഒരു വലിയ സാഹിത്യ പ്രസ്ഥാനമായിരുന്നു ജീൻ പോൾ സാർത്തും സോറൻ കീർക്കഗാർഡും മാർട്ടിൻ ഹൈഡഗറും. കാമുവും കാഫ്കയും ഔട്ട്സൈഡറും അങ്ങനെ തുടങ്ങി എത്ര 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 വലിയ എഴുത്തുകാർ അവരുടെ സിദ്ധാന്തങ്ങൾ അവരുടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആലോചനകൾ. എൻ വി നാരായണപിള്ള എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓലി വിജയൻ ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തിന്റെ കക്ഷത്ത് ഒരു പുസ്തകം കാണാം. അത് മറ്റാരുടേതുമായിരിക്കില്ല, സോറൻ കീർക്കഗാർഡിന്റെ എഴുതറോറിന്റെ പുസ്തകമായിരിക്കും, അല്ലെങ്കിൽ സാർത്തിന്റെ ഏതെങ്കിലും ഒരു ഫിലോസഫിക്കൽ ഗ്രന്ഥമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ വിജയന്റെ തലമുറ തന്റെ ആശയലോകങ്ങൾ എഴുത്ത് രൂപപ്പെടുത്തുന്നതിന് അത്തരം ചിന്തകരെ പഠിച്ചിരുന്നു എന്നാണ്. അത് കുറവായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ അതിൽ ധർമ്മമുണ്ട്. താൻ ഇതുവരെ പരിചയപ്പെട്ട ആശയലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിന് ചിലപ്പോ അത്തരം ഫിലോസഫികളുടെ ആവശ്യമുണ്ടാകും. അതുകൊണ്ടാണല്ലോ അന്ന് എം മുകുന്ദന്റെ ഡൽഹിയെ കുറിച്ച് കെ പി അപ്പൻ എഴുതിയപ്പോൾ, ഒരു പ്രത്യേക സന്ദർഭം എത്തിയപ്പോൾ കെ പി അപ്പൻ എഴുതിയത്, ഇവിടെ മുകുന്ദൻ സാർത്തിന്റെ വളർത്തുപ്രാവായി മാറുന്നു എന്നാണ് എഴുതിയത്. സാർത്തിന്റെ, ജീൻ പോൾ സാർത്തിന്റെ വളർത്തുപ്രാവായി മാറുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ അതേപോലെ പകർത്തുകയോ അരവിന്ദൻ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടിയിൽ സാർത്തിന്റെ അത്യുത്വ ചിന്തയുടെ സന്ദർഭങ്ങളെ അതേപടി പകർത്തുകയോ ചെയ്തു എന്ന് തന്നെയാണ് അപ്പൻ എഴുതിയത്. അപ്പോ ആ ഒരു അസ്തിത്വവാദത്തിന്റെ, എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ തത്വചിന്തകൾ, അതിന്റെ പല അടലുകളുള്ള ഫിലോസഫിയും ആധുനികതയെ, ആധുനിക നോവലിനെ, ആധുനിക നോവലിസ്റ്റുകളെ സ്വാധീനിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഒരു പുതുബോധ നിർമ്മിതിയായിരുന്നു എങ്കിൽ അക്കാലഘട്ടത്തിൽ ആധുനികത ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശിയ ഒരു വലിയ പർവ്വതം പോലെ ഉയർന്നു നിന്ന കാലഘട്ടത്തിൽ ഒരുപാട് എഴുത്തുകാർ മലയാളത്തിലുണ്ടായിരുന്നു, ചെറുകഥാകൃത്ത്, അതിനു മുമ്പും അതിനുശേഷവും അവർക്കൊപ്പവും ഉണ്ടായിരുന്നു. അതൊരു വലിയ പരീക്ഷണ ഘട്ടമായിരുന്നു. വിജയന്റെ എഴുത്തിനെ മറികടക്കുക, മുകുന്ദന്റെ എഴുത്തിനെ മറികടക്കുക, കാക്കനാടന്റെ എഴുത്തിനെ മറികടക്കുക, വി കെ എമ്മിന്റെ എഴുത്തിനെ മറികടക്കുക, പുനത്തിൽ കുഞ്ഞബ്ദുള്ള അടക്കമുള്ളവർ ഉയർന്നുയർന്നു നിൽക്കുമ്പോൾ മറുവശത്ത് എം ജിയെ പോലെയുള്ള വലിയ വേറൊരു ധാരയിൽ എം ജിയും മാധവിക്കുട്ടിയും നിൽക്കുമ്പോൾ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മലയാറ്റൂര് കെ സുരേന്ദ്രൻ, ജി വിവേകാനന്ദൻ, പെരുമ്പടവം ശ്രീധരൻ, ഇങ്ങനെ ഒരു വലിയ നിര എഴുത്തുകാർ, അന്നത്തെ ജനപ്രിയ എഴുത്തുകാർ ഈ ആധുനികതയുടെ വരവോടുകൂടി നിശബ്ദമാകുകയോ അവരുടെ എഴുത്ത്, അവരുടെ രചനകൾ മുഖ്യധാര സാഹിത്യത്തിന്റെ ചർച്ചകളിൽ നിന്ന് അപ്രസക്തമാകുകയോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്തു. ഞാൻ ഈ പറഞ്ഞ പേരുകാർക്കൊപ്പം എഴുതി തുടങ്ങിയ, അല്ലെങ്കിൽ അതിനുശേഷം എഴുതി തുടങ്ങിയ കെ പി രാമനുണ്ണിയുടെയും ടി വി കൊച്ചുബാബയുടെയും വി ആർ സുധീഷിന്റെയും എൻ എസ് മാധവന്റെയും ഒക്കെ തലമുറയിൽപ്പെട്ടവർ ഒരു വലിയ തെക്ക് നിന്ന് വടക്കേ അറ്റത്തോളം ആ ഒരു വലിയ നിരയെഴുത്തുകാർ ഈ ആധുനികത എന്ന മഹാപ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടുള്ള ആശയലോകത്തെ മറികടക്കാൻ പറ്റാതെ അന്തിച്ചു നിന്ന എഴുത്തുകാരാണ് അവർ. നമ്മൾ പ്രത്യേകമായി പഠന വിധേയമാക്കേണ്ട എഴുത്തുകാരാണ്. ആധുനികത ഏകദേശം ഇങ്ങനെ കെട്ടടങ്ങി പോകുകയും ആ എഴുത്തുകാരിൽ പലരും സാധാരണ നിലയിൽ എഴുതുകയോ ആധുനികതയെ അനുകരിച്ചെഴുതുകയോ ചെയ്തുകൊണ്ടിരുന്നപ്പോ വേറെ ഒരു തലമുറ പെട്ടെന്ന് പൊന്തി വരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു തലമുറ സുഭാഷ് ചന്ദ്രന്റെയും കെ ആർ മീരയുടെയും ഇ സന്തോഷ് കുമാറിന്റെയും നമ്മുടെ സി ഗണേഷിന്റെയും ഒക്കെ ഉള്ള തലമുറ പെട്ടെന്ന് ജി ആർ ഇന്ദുഗോവിന്റെയും ഒട്ടേറെ ഒട്ടേറെ എഴുത്തുകാർ വരികയാണ്. ഇതിനിടയിൽ ആധുനികതയെ അതിശക്തമായി ആദ്യം മറികടക്കാൻ പറ്റിയ ഒരു എഴുത്തുകാരനായി രണ്ട് എഴുത്തുകാരിൽ ഒരാളാണ് കെ പി രാമനുണ്ണി, മറ്റൊരാളാണ് ടി വി കൊച്ചുബാബ. കൊച്ചുബാബ് അകാലത്തിൽ നമ്മെ വിട്ടുപോയി. ഒരുപക്ഷെ അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ കെ പി രാമനുണ്ണിയോളം അദ്ദേഹവും ആ ഒരു എഴുത്തിന്റെ വലിയ ഉയരത്തിലേക്ക് വരുമായിരുന്നു. ഞാൻ പറഞ്ഞത് രണ്ട് തലമുറകൾക്കിടയിൽ പെട്ടുപോയ
എഴുത്തുകാരുടെ ഒരു വലിയ സംഘത്തിൽ ഇന്ന് കെ പി രാമനെണ്ണിയോളം എന്നുള്ളൊരു താരതമ്യമാണ്. ആരെയെങ്കിലും ഞാൻ മോശപ്പെടുത്താൻ വേണ്ടിയോ താരതമ്യപ്പെടുത്തി തുലനം ചെയ്ത് വെക്കാനോ അല്ല ശ്രമിച്ചത്, സ്വാഭാവികമായി കടന്നു വരുന്ന ചില നിരീക്ഷണങ്ങളായിട്ട് വേണം അതിനെ കാണാൻ. അപ്പൊ ആധുനികതയുടെ പ്രഭാവം കെടുന്നതിന് മുമ്പ് തന്നെ എഴുത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച് കടന്നു വരാൻ കെ പി രാമനുണ്ണിക്കായി എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. അപ്പോ കെ പി രാമനുണ്ണിയിലേക്ക് വരുമ്പോ ആധുനികതയിലെ ആധുനികതയുടെ ഘട്ടത്തിലെ ഭാവനയെയും ഭാവലോകങ്ങളെയും അദ്ദേഹം മുറിച്ചു കടക്കാനായി എന്നാണ്. നോവലിനെ മനുഷ്യാനുഭവങ്ങളുടെ ഭൂമികയായി നിലനിർത്തുമ്പോൾ തന്നെ മാറുന്ന ലോകത്തിന്റെ ക്രമങ്ങളെ, അത് വിപണിയുടെ രൂപത്തിലുള്ളതാകട്ടെ, ദൃശ്യ സൈബർ ലോകത്തിൻ്റെതാകട്ടെ, നമ്മുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ സംസ്കാരത്തിൻ്റെതാകട്ടെ, അതിനെയൊക്കെ ചലിപ്പിക്കുന്ന നെറ്റ്വർക്കുകളുടെ 5G യുടെയും 4G യുടെയും ലോകങ്ങളെയാകട്ടെ, ഇതിനെല്ലാം എഴുത്തിൽ പുതിയ സമവാക്യങ്ങൾ കൊണ്ടുവരുവാൻ ഈ എഴുത്തുകാരനായി. അങ്ങനെ ആധുനികതയിൽ നിന്ന് ഭിന്നമായൊരു ചരിത്രത്തെ കൃതികളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, വസ്തുതകളും ഫാന്റസി ഭൂതഭാവി വർത്തമാനങ്ങളും എല്ലാം കൂടിക്കലരുന്ന ബഹുതല സന്ധികളുള്ള ഗോവണി ചുറ്റാക്കി കെ പി രാമനുണ്ണി തന്റെ എഴുത്തിനെ ക്രമേണ മാറ്റുകയായിരുന്നു. ഇത് ആധുനികർ സൃഷ്ടിച്ച, ആധുനികർ കണ്ട ചരിത്രാവബോധത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആധുനികർ സൃഷ്ടിച്ച ചരിത്രം ആധുനികർ ചരിത്രത്തെ നോക്കിക്കണ്ട വിധമല്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് സമകാലികതയിലെ വിഭിന്നങ്ങളായ മുതലാളിത്ത രീതികളെ, ക്യാപിറ്റലിസ്റ്റ് രീതികൾ, അതുണ്ടാക്കിയ സംഘർഷങ്ങൾ, മൂല്യസംഘർഷങ്ങൾ, ജീവിതത്തെ നാം അറിയാതെ മാറ്റിയെഴുതിയത് വളരെ ജാഗ്രതയോടെ ഈ എഴുത്തുകാരൻ പഠിച്ചു സാക്ഷീകരിച്ചു എന്നുള്ളതാണ്. മാറുന്ന കാലസ്ഥിതിയുടെ സൂക്ഷ്മ രാഷ്ട്രീയത്തിലേക്ക് കണ്ണുവായിക്കുവാൻ ഈ എഴുത്തുകാരനായി. ശരീരവും പ്രണയവും കാമവും രതിയും ചതിയും പകയും ആത്മീയതയും മതവും അധികാരവും അതുയർത്തുന്ന പോരാട്ടങ്ങളും സംഘർഷങ്ങളും, ഞാൻ ജനറലായിട്ട് പറയുകയാണ്, എല്ലാം വളരെ ജാഗ്രതയോടെ എഴുത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ എഴുത്തുകാരന് സാധിച്ചു. ഇപ്പൊ ചോദിക്കുന്നതിന് മുമ്പില്ലേ എന്ന്, പക്ഷേ അതിന് മുമ്പ് ഉണ്ടായിരുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായ പച്ചയായി ജീവിതത്തെ കാണാനുള്ള, അതായത് മനുഷ്യാവസ്ഥകൾക്കും അനുഭവങ്ങൾക്കും പ്രാധാന്യം വന്നു. ആധുനികത മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന ഒരാളെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് രവിയുടെ ചുറ്റുവട്ടത്തു നിന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ഒന്നായിരുന്നെങ്കിൽ, മുകുന്ദന്റെ അരവിന്ദന്റെ ചുറ്റുവട്ടത്തു നിന്ന് കറങ്ങിക്കൊണ്ടു നിന്ന ഒന്നായിരുന്നുവെങ്കിൽ, ശിഥിലങ്ങളായ മനുഷ്യാവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും അതിനനുസരിച്ചുള്ള കഥാപാത്രത്തിനും പ്രമേയത്തിനും ആവശ്യമായിട്ടുള്ള രൂപങ്ങൾ നിർമ്മിച്ചെടുക്കുവാനും രാമനുണ്ണി ശ്രദ്ധിച്ചു എന്നിടത്താണ് അദ്ദേഹത്തിന്റെ എഴുത്ത് ഒരു പുതു ചിന്തയെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതുബോധത്തെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പുസ്തകം അടക്കമുള്ള കൃതികൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഭിന്നങ്ങളായിട്ടുള്ള പുതുമയാർന്ന വൈജ്ഞാനിക മേഖലകളുടെ സങ്കലനം കൃത്യമായി കടന്നു വരുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയെ ഇങ്ങനെ സാംശീകരിച്ച് കൊണ്ടുവരാനല്ല, അതിനനുസരിച്ചുള്ള പശ്ചാത്തലവും അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളും രൂപപ്പെടുത്തിക്കൊണ്ട് വിഭിന്നങ്ങളായ നൂതനങ്ങളായ വൈജ്ഞാനിക മേഖലകളെ, അതിലൂടെ രൂപപ്പെടുത്തുന്ന സ്ഥലകാലഭാവനകളെ, ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേകളുടെ പുതിയ റൂട്ടുകളെ, ചരിത്ര വിജ്ഞാനീയത്തിന്റെ പുതിയ മാതൃകകളെ, അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ എഴുത്തിന്റെ തന്റെ എഴുത്തിന്റെ കാന്തിക മണ്ഡലത്തിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ,
അതിനു വേണ്ടിയുള്ള ഒന്നാക്കി നോവലിനെ മാറ്റിയെടുക്കാൻ, അങ്ങനെ നോവൽ എന്ന കലാരൂപത്തെ പുതുമയുള്ളതാക്കി മാറ്റാൻ, വിഭിന്നങ്ങളായ ഭാഷ, നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഭാഷ, അതിന്റെ ചടുലമായ പ്രയോഗം, വാക്കുകളുടെ പുതുമയാർന്ന കൂട്ടിയോജിപ്പുകൾ. യഥാർത്ഥത്തിൽ വേറൊരു രീതിയിൽ നോക്കുമ്പോൾ നോവലിനെ പലപ്പോഴും വിജ്ഞാനകോശ സമമാക്കി ദൈവത്തിന്റെ പുസ്തകത്തിലേക്കും അതേപോലെ ജീവിതത്തിന്റെ പുസ്തകത്തിലേക്കും പരിവർത്തിപ്പിച്ചു കൊണ്ടുവരാൻ, മനുഷ്യാവസ്ഥകൾക്കും അനുഭവങ്ങൾക്കും വേറിട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. നോവലിന്റെ രൂപഘടനയ്ക്കുള്ളിൽ ചരിത്രവും വർത്തമാനവും സ്മൃതിയും സ്മൃതിനാശവും, ജീവിതത്തിന്റെ പുസ്തകത്തിലെ ഗോവിന്ദവർമ്മരാജ സ്മൃതിനാശത്തിൽപ്പെട്ടയാളാണ്, അംനീഷ്യ വന്നാണ്. ട്രെയിൻ അപകടത്തിൽ അദ്ദേഹത്തിന്റെ ബോധം പോകുകയാണ്, പിന്നെ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുന്നുണ്ട്. ഒരു അതിയന്നൂർ ക്ഷേത്രത്തിലെ ഒരു വീഴ്ചയിൽ, ക്ഷേത്രത്തിൽ നടന്ന ഒരു ചടങ്ങിലെ വീഴ്ചയിൽ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുന്നു. അങ്ങനെ സ്മൃതിയും സ്മൃതിനാശവും ഓർമ്മയും അനുഭവവും എല്ലാം കൂടി ചേർന്ന ഒരു ചരിത്രമായി ഒരു കഥാപാത്രം മാറുകയാണ്. സ്ഥലകാല ബിംബങ്ങൾ, അതിന് ഞാൻ പറയുന്നത് സ്ഥലകാല ബിംബങ്ങളുടെ ഒരു മാപ്പിംഗ് എന്നാണ്. മാപ്പിങ്ങിലൂടെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. സ്ഥലകാല ബിംബങ്ങളുടെ മാപ്പിങ്ങിലൂടെ മനുഷ്യാവസ്ഥയെ തന്നെ അദ്ദേഹം ചികഞ്ഞെടുക്കുകയാണ്. നവ സമ്പദ് ശാസ്ത്രങ്ങൾ, പുതുതായി സൃഷ്ടിച്ച തൊഴിലുകൾ, പുതിയ തൊഴിലിടങ്ങൾ, അവിടെ വലിഞ്ഞു മുറുകിയ പുതിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അത് വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടാക്കിയ ശൈഥില്യങ്ങൾ, അങ്ങനെ അജ്ഞാതവും അജ്ഞേയവുമായ ഒരുപാട് മാനസികവും ബാഹ്യവുമായ സ്ഥലകാലങ്ങളുടെ മാപ്പിംഗ്, അതാക്കി നോവലിനെ രാമനുണ്ണി മാറ്റുന്നു. പലപ്പോഴും ഭൂത വർത്തമാന ഭാവികളുടെ മിത്തായി നോവലിനെ മാറ്റുന്നു. ഇവിടെയെല്ലാം മനുഷ്യാവസ്ഥയെയും അനുഭവങ്ങളെയും, അതിനകത്താണ് അദ്ദേഹത്തിന്റെ ഊന്നല്. മനുഷ്യന്റെ അവസ്ഥകൾ, മാറിമറിയുന്ന അവസ്ഥകൾ, ആ മാറിമറിയുന്ന അവസ്ഥകളെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കഥാപാത്രത്തെയും ആ കഥാപാത്രത്തിന്റെ ജീവിതത്തെയും ആ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെയും രൂപപ്പെടുത്തിയത്. ഇവിടെ നാം അറിയാതെ രൂപപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ജാഗ്രതയോടെ നോക്കിയാൽ കാണുന്ന ഒരു നവ നാഗരികതയും അതിൻ്റെ പുതുഗോത്രവും ആ പുതുഗോത്രങ്ങളുടെ സംഘർഷങ്ങളും, അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യ മനസ്സിലെയും പ്രപഞ്ചത്തിലെയും അനേകങ്ങളായ തമോ ഗർത്തങ്ങൾ തന്നെ നമുക്ക് കാണാം. കലാപങ്ങൾ, നമുക്കറിയില്ല നമുക്ക് ചുറ്റും നടക്കുന്ന കലാപങ്ങൾ, നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കലാപങ്ങൾ, കൂട്ടക്കൊലകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, രതിവൈചിത്രങ്ങൾ, പിടിച്ചടക്കലുകൾ, കീഴടക്കലുകൾ, അണുവിഭജനങ്ങൾ, സംസ്കാരത്തിന്റെ ഖനനാവിശിഷ്ടങ്ങൾ തുടങ്ങി നവ ജ്ഞാനവിജ്ഞാനങ്ങൾ നോവലിന് പുതിയ രീതിശാസ്ത്രം സൃഷ്ടിച്ചു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ മലയാളത്തിൽ ഒരു പുതിയ രീതിശാസ്ത്രം എഴുതിയുണ്ടാക്കുകയായിരുന്നു, നോവലിനൊരു പുതിയ രീതിശാസ്ത്രം എഴുതിയുണ്ടാക്കുകയായിരുന്നു കെ പി രാമൻ. നമ്മൾ ഇന്ദുലേഖയുടെ 18-ാം അധ്യായത്തെ കുറിച്ചുള്ള സംവാദങ്ങൾ അക്കാലത്ത് തുടങ്ങി ഇക്കാലത്ത് ക്ലാസ് മുറികളിലൊക്കെ പറയുന്നുണ്ട്. ആ അധ്യായം ആവശ്യമായിരുന്നു എന്നുള്ള ചർച്ചയായിരുന്നു അന്ന് കൊടുമ്പിരി കൊണ്ടിൽ. നോവൽ സാഹിത്യ ചരിത്രത്തിലും പിന്നീട് അതിനെ തുടർന്ന് വന്നിട്ടുള്ള പഠനങ്ങളിലും ഒക്കെ തന്നെ വന്നിട്ടുള്ളു. പക്ഷേ ഇന്ന് 18-ാം അധ്യായത്തിന്റെ സ്വഭാവമുള്ളതായി മാറിയിരിക്കുന്നു ഒരു സമ്പൂർണ്ണ നോവൽ തന്നെ. അതിവിടെ മാത്രമല്ല, കെ പി രാമനെയുടെ ജീവിതത്തിന്റെ പുസ്തകത്തിലോ ദൈവത്തിന്റെ പുസ്തകത്തിലോ മാത്രമായിട്ടല്ല അങ്ങനെ സംഭവിക്കുന്നു. ഇതാണ്
കെ പി രാമനിലൂടെ എഴുത്തിൻ്റെ രചനയുടെ ലോകത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയും. എങ്ങനെയാണ് ഇത് മൗലികമായി മാറുന്നത്? പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പറയുമ്പോൾ ഇടശ്ശേരി മഹാനായ മഹാകവിയായ ഇടശ്ശേരിയുടെ ഈ ചിത്രത്തിന് മുന്നിൽ നിന്ന് പറയുമ്പോൾ മൗലികത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇല്ല അനുകർത്താവിനില്ലതൻ ജീവിത വല്ലരിയിൽ പോ ഇരിഞ്ഞു കാണാൻ വിധി എന്ന് എഴുതിയ മഹാകവിയാണ്. ഇല്ല അനുകർത്താവിന് ഇല്ല തൻ ജീവിത വല്ലരിയിൽ പൂവിരിഞ്ഞു കാണാൻ വിധി. പക്ഷേ കെ പി രാമനയുടെ സാഹിത്യത്തിൽ ഈ പൊന്നാനിയുടെ മണൽ ജനിച്ചു വളർന്ന് ഉയർന്നു വന്ന ഈ എഴുത്തുകാരന്റെ എഴുത്തിന്റെ വല്ലരിയിൽ മൗലികതയുടെ പൂക്കൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ആ ചെടി വളർന്നു വന്നതിൻ്റെ ആ വല്ലി വളർന്നു വന്നത് എവിടെ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഇടശ്ശേരിയുടെ ഈ മണ്ണിൽ പിറന്ന ഈ എഴുത്തുകാരൻ എവിടെ നിന്നെല്ലാമാണ് ആ ഊർജം ഉൾക്കൊണ്ടത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. 1993 സൂഫി പറഞ്ഞ കഥയും ചരമവാർഷികവും അതിൽ വിഭിന്ന ആധുനികതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാല സ്ഥല മാനം അദ്ദേഹത്തിന് നിർമ്മിക്കാൻ കഴിയും. സൂഫി പറഞ്ഞ കഥയുടെ പ്രമേയത്തെ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർത്തിയുടെ ഭീതിയായിട്ടുള്ള പരിണാമമായിട്ട് പറയാം. പക്ഷേ ആ മാറ്റമുണ്ടല്ലോ, അതിൻ്റെ സാംസ്കാരികമായ അടിവേരുകൾ പരിശോധിച്ച് നമ്മൾ നോക്കുമ്പോൾ മലയാള നോവലിൽ അതുവരെ കാണാത്ത ഒരു പുതുബോധം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട മിത്തിക്കലായ ആഴങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മതാതീതമായ ആത്മീയതയെ ആ നോവൽ ഗർഭം കൊണ്ടിരുന്നു. മതാതീതമായ ഒരു ആത്മീയതയെ, അത് വെറുതെ പറയുകയല്ല, ഒരു കഥാപാത്രത്തിൻ്റെ പരിണാമത്തിലൂടെ അതിന് കൃത്യമായ സാഹചര്യങ്ങളിലൂടെ ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മതവും ദേശ സംസ്കാരവും തമ്മിലുള്ള ഒരു പിളർപ്പുണ്ട്. അല്ലെങ്കിൽ ഇത് ഏതാണ് നിർണായകം? മതവും നാം ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന ദേശത്തിന്റെ സംസ്കാരവും തമ്മിലുള്ള ഒരു പിളർപ്പ് എക്കാലവും ഏതാണ് മീതെ? മതമാണോ അതോ നമ്മളുടെ ദേശ സംസ്കാരമാണോ? അതിലൂടെ നാം രൂപപ്പെട്ടു വന്ന നമ്മുടെ മനുഷ്യ സത്തയാണോ? ഇതിനെക്കുറിച്ചുള്ള സംഘർഷങ്ങൾ, രണ്ട് മൂല്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ മതവിശ്വാസവും സംസ്കാരവും തമ്മിലുള്ള വൈരുദ്ധ്യം മതമൂല്യങ്ങളിലൂടെ തന്നെ മായ്ച്ചു കളയാനുള്ള ഇടപെടലാണ് സൂഫി പറഞ്ഞ കഥയിൽ നടന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു കാർത്തിയുടെ ഭീതിയായിട്ടുള്ള പരിണാമം മാത്രമല്ല, അതിനെ പ്രത്യക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് മതവിശ്വാസവും സംസ്കാരവും തമ്മിലുള്ള വൈരുദ്ധ്യം മതമൂല്യങ്ങളിലൂടെ തന്നെ മായ്ച്ചു കളയാൻ അത് കൃത്യമായിട്ടുള്ള സർഗാത്മക ഇടപെടലാണ്. സർഗാത്മകമായ ഇടപെടൽ ചരമവാർഷികത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു സറിയലിസ്റ്റ് ജീവിതമാണ് അതിനകത്ത് കാണുന്നതെന്ന് പറയാം. എങ്ങനെയാണ് സന്തോഷം ഉൽപ്പാദിപ്പിക്കുക എന്നതിനെ പറ്റി എനിക്കൊട്ടും തിരിച്ചറിവുണ്ടായിരുന്നില്ല എന്ന തുടക്കത്തിൽ വരുന്ന ചരമവാർഷികം, എം ജി അതിനെക്കുറിച്ച് എഴുതിയത് ഓർക്കുന്നു, ജീവിതത്തിന്റെ ആഘോഷം എങ്ങനെയോ നഷ്ടപ്പെട്ട നമ്മുടെ നിത്യ ദുരന്തത്തിന്റെ തിരിച്ചറിവ്. കറക്റ്റാണ്, വേറെ ഒന്നും അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ജീവിതത്തിന്റെ ആഘോഷം എങ്ങനെയോ നഷ്ടപ്പെട്ട നമ്മുടെ നിത്യ ദുരന്തത്തിന്റെ തിരിച്ചറിവാണ് ചരമവാർഷികം എന്ന എം ജി വാസുദേവൻ നായർ. ദാമോദരൻ എന്ന കഥാപാത്രം നേരത്തെ ഞാൻ പറഞ്ഞ പദം ഉപയോഗിച്ച് പറഞ്ഞാൽ അദ്ദേഹം നയിച്ചത് ഒരു സറിയലിസ്റ്റ് ജീവിതമാണ്. ഈ സറിയലിസം എന്ന് പറയുന്നത് ആധുനികതയുടെ കാലത്ത് നാം പഠിച്ച സിദ്ധാന്തങ്ങൾ കൊണ്ട് അളവ് തിട്ടപ്പെടുത്തി വ്യാഖ്യാനിച്ച് വെക്കാവുന്ന ഒരു സറിയലിസ്റ്റ് ജീവിതമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. അതിന് ദാമോദരൻ്റെതായ ജീവിതത്തിന്റെ വിഭിന്നങ്ങളായ വൈകാരിക പ്രക്ഷുബ്ധതകൾ അപ്പോഴും അവിടെയും അടിവേരായി കിടക്കുന്നുണ്ട്. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ
ആധുനികതയിൽ നിന്ന് ഭിന്നമായ ഒരു പുതുബോധത്തെ നിർമ്മിച്ചെടുത്തു. അവിടെ നിന്ന് ഗോവിന്ദ വർമ്മ രാജയിലേക്ക് എത്തുമ്പോൾ ഈ ദാമോദരനിൽ നിന്നാണ് അടുത്ത അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അവിടെ പുത്തൻ സാമ്പത്തിക വ്യവസ്ഥകൾ, ടെക്നോ ക്യാപിറ്റലിസം അടക്കമുള്ള സാമ്പത്തിക മൂലധന സങ്കല്പങ്ങൾ, അതിലൂന്നിയ പുരോഗതി. നമുക്ക് പുരോഗതി ഉണ്ടായി, പക്ഷേ വ്യക്തിയുടെ ഹനിക്കപ്പെട്ട സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് രാമനുണ്ണിയുടെ മനസ്സിലെ വലിയ വ്യഥയായി മാറുകയും അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ നോവൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹത്തിന് പകരം ചതിയും വഞ്ചനയും രാഗി മുറുക്കപ്പെട്ട ഒരു കാലമാണത്. സന്തോഷം ഹനിക്കപ്പെടുന്ന കാലമാണ്. സാങ്കേതിക വിദ്യയുടെ നെറ്റ്വർക്കുകളിൽ കണ്ണികോർത്ത ടെക്നോ ക്യാപിറ്റലിസ്റ്റ് സംസ്കാരത്തെ മറികടക്കാൻ എന്താണ് മാർഗം? അതിന്റെ ബദൽ എന്താണ്? അതിന്റെ മാതൃകകൾ എവിടെ നിന്നാണ് നൂറ്റെടുക്കേണ്ടത്? ആ ആലോചനയിൽ നിന്നാണ് ജീവിതത്തിന്റെ പുസ്തകം എന്ന പുതുബോധം രൂപപ്പെട്ടു വന്നത്. അതിന്റെ മാതൃകയായി കൊണ്ടുവരാനാണ്, അതിനെ അവതരിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദവർമ്മ രാജ എന്ന കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഗോവിന്ദവർമ്മരാജ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സ്മൃതിനാശം സംഭവിക്കുന്നു. അദ്ദേഹം ബാങ്ക് ഓഫീസറാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗൈനക്കോളജിസ്റ്റാണ്. അദ്ദേഹം ആ സ്ഥാനങ്ങളെല്ലാം പദവികളാണ്, രണ്ടും രണ്ട് പദവികൾ ഉപേക്ഷിച്ചിട്ട് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കടപ്പുറ ജീവിതം, മുക്കുവ ജീവിതം, ഒരു കുടിൽ ജീവിതം തിരഞ്ഞെടുക്കുന്ന വളരെ വിചിത്രമായ ഒരു അനുഭവ ലോകം നാം തുറന്നിടുകയാണ്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് ബോധം കിട്ടിയപ്പോഴും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പിന്നെയും അദ്ദേഹം ആ മുക്കുവ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്, ഗോവിന്ദവർമ്മരാജ പ്രതിനിധാനം ചെയ്യുന്നത്, പിതൃമേധാവിത്വ സങ്കല്പങ്ങളാൽ വ്യവസ്ഥാപിതവും സ്ഥാപനവൽകൃതവുമായ കേരളീയ നാഗരിക പുരുഷന്റെ പുരുഷനെ, കേരളീയ നാഗരിക പുരുഷൻ, അതിന്റെ പരിവർത്തനമാണ് നോവലിലേക്ക് പോകുന്നത്, നോവൽ പ്രധാനമായും ആവിഷ്കരിക്കുന്നത്. ആ കേരളീയ നാഗരിക പുരുഷനെ കുറച്ചുകൂടി വ്യവസ്ഥപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ബാങ്ക് ഓഫീസറാണെന്ന് പറയും. ബാങ്കിൽ കൃത്യമായ ഹൈറാർക്കികളുണ്ട്. ആ ഹൈറാർക്കിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവിടെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കേരളീയ സമൂഹവും കുടുംബവും കെട്ടിപ്പൊക്കിയിരിക്കുന്നതും ആ വ്യവസ്ഥയ്ക്കുള്ളിലാണ്. ശ്രേണീബദ്ധമായൊരു അധികാര ഘടനയാണത്. അത് ഊട്ടി വളർത്തിയത് ഉഗ്രപ്രതാപങ്ങളുള്ള ആശയങ്ങൾ കൊണ്ടാണ്. ആ ബന്ധവ്യവസ്ഥകളെയെല്ലാം അടിമുടി ഭേദിച്ചുകൊണ്ടാണ് ബാങ്ക് ഉദ്യോഗം ഉപേക്ഷിക്കുന്നതും, ഗൈനക്കോളജിസ്റ്റായ ഭർത്താവിന്റെ പദവി ഉപേക്ഷിക്കുന്നതും, വെറും ഒന്നുമില്ലാതെ വെറും കൈയോടെ ഒരു മുക്കുവ കുടിലേക്ക് ഒരു കടൽത്തീരത്ത് അഭയം പ്രാപിച്ചു. അവിടെ വെച്ച് അവിടെ കെ പി രാമനുണ്ണി വേറെ ഒരു കഥാപാത്രത്തെ മുഖാമുഖം നിർത്തുന്നു, പൊന്നാരിക്കാരിയായ മുസ്ലിം സുബൈദയെ, തെന്നിന്ത്യൻ താരസുന്ദരി പട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയെ മുഖാമുഖം നിർത്തുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ കൊണ്ട് നിർത്തി എന്നുള്ളതാണ് പിന്നീട് പോകുന്ന നോവലിന്റെ വിചിത്രമായ ഘടനകളെയും ആശയലോകത്തെയും പ്രമേയത്തെയും. അവിടെ മുതലാണ് നോവൽ ഒരു ബദൽ ജീവിതത്തിന്റെ, ഒരു കീഴ് ജീവിതത്തിന്റെ, കീഴാള ജീവിതത്തിന്റെ, അടിത്തട്ട് ജീവിതത്തിന്റെ, യഥാർത്ഥമായ പ്രകൃതിയുമായി ചേർന്നുള്ള ജീവിതത്തിന്റെ ആശയലോകത്തെ നോവലിസ്റ്റ് വികസിപ്പിച്ചെടുത്തു. അവളുടെ ജീവിതത്തിലെ ജീവിതം അതുവരെ അവൾ അനുഭവിച്ചതായിട്ടുള്ള സ്ത്രൈണതയിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രൈണതയുടെ സൂക്ഷ്മാംശങ്ങളിലേക്ക് ഇറങ്ങി വളരുന്ന ഒരു കഥാപാത്രമായി മാറുന്നു. അദ്ദേഹത്തിന്റെ പേര് ഉപേക്ഷിക്കപ്പെടുന്നു, പേര് മാറ്റപ്പെടുന്നു, ഗോവിന്ദവർമ്മരാജ കുഞ്ഞികൃഷ്ണനായി മാറുകയാണ്. ഈ പേര് മാറ്റം തന്നെ സ്വത്വപരിണാമത്തിന്റെ കൃത്യമായ രേഖപ്പെടുത്തലാണ്. സുബൈദ താരസുന്ദരി പട്ടത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന്
നീ ഉണക്കുന്ന മുപ്പ് സ്ത്രീയായി മാറി ജീവിതം മാറുകയാണ്. അതായത് നിലനിന്നിരുന്ന മുഖ്യധാര ജീവിതത്തെ പുരുഷമേളാള അതീശ സിദ്ധാന്തങ്ങളാൽ പരിമപ്പെടുത്തിയെടുത്ത രണ്ട് ശരീരങ്ങൾ കീഴിലേക്ക്, മണ്ണിലേക്ക്, അടിയിലേക്ക്, അടിത്തട്ടിലേക്ക്, പ്രകൃതിയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ആ രൂപപരിണാമത്തിൻ്റെ ആഖ്യാനമാണ് ഈ പേരുമാറ്റത്തിലും തൊഴിൽ മാറ്റത്തിലും ആവാസ വ്യവസ്ഥയുടെ മാറ്റത്തിലും കൂടി അവതരിപ്പിക്കുന്നത്. അതുവരെ അവർ അനുഭവിക്കാത്ത പുരുഷ സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു ജൈവികതയെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടുമാണ് രാമനുണ്ണി അവിടെ ഈ രണ്ട് കഥാപാത്രങ്ങളെ നിർമ്മിച്ച് പരിവർത്തിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അതുവരെ അദ്ദേഹം പരിചരിച്ച, പരിപാലിച്ചു പോന്ന, അനുഭവിച്ച അനുഭവ ലോകങ്ങളിൽ നിന്നും മൂല്യസങ്കല്പങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മുൻമാതൃകകളില്ലാത്ത ഒരു ജീവിതമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് ഭൂതകാല സ്മൃതികൾക്ക് ഭ്രംശം വന്നു എങ്കിലും അത് പിന്നെ തിരിച്ചു കിട്ടിയെങ്കിലും രണ്ടുതരം കോംപ്ലിക്കേഷൻസ് അതിനകത്ത് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഓർമ്മ പോകുന്നതിനകത്ത് ഓർമ്മ തിരിച്ചു വരുന്നതിന്. സത്യത്തിൽ നമ്മൾ കുടുംബ ജീവിതത്തിനകത്തും സാമൂഹ്യ ജീവിതത്തിനകത്തും പലപ്പോഴും സ്മൃതിനാശം വരികയും പിന്നെ ഓർമ്മയെ തിരിച്ചു പിടിച്ചു പോകുകയുമാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ അറിയാതെ തന്നെ ഈ സൊസൈറ്റിയിൽ അത് നടക്കുന്നുണ്ട്. നമ്മളുടെ ഈ സമ്പദ്ഘടനയ്ക്കകത്ത് രൂപപ്പെട്ട ഒരു ക്യാപിറ്റലിസ്റ്റും അല്ലെങ്കിൽ മുതലാളിത്ത രാഷ്ട്രീയത്തിന്റെ പിടിയിലകപ്പെട്ട ജീവിതത്തിൽ നാം അറിയാതെ തന്നെ നമ്മളിൽ നടക്കുന്ന ഒന്നിനെയാണ് യഥാർത്ഥത്തിൽ രാമനുണ്ണി ഈ കഥാപാത്രങ്ങളിൽ അധ്യാരോപം നടത്തി വികസിപ്പിച്ചത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്മൃതിനാശം, സ്മൃതി തിരിച്ചു കിട്ടിയതിന് ശേഷം, ഓർമ്മ തിരിച്ചു കിട്ടിയതിന് ശേഷം തിരിച്ചുപോയില്ല എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് സുബൈദ അതുവരെ അനുഭവിച്ചു പോകുന്ന ഒരു പരിവേഷത്തെ പാടെ ഉപേക്ഷിച്ച് ഈ കടലോര ജീവിതത്തിൽ ഒരു പുതിയ പുരുഷനോടൊപ്പം താൻ തേടുന്ന ആൺമയോടൊപ്പം അല്ലെങ്കിൽ ആണിന്റെ സത്തയെ തേടി പോകുന്നത് എന്ന് ചോദിച്ചാൽ, അതുവരെ ഏറ്റവും ഉറവുകളുടെ അഗാധതകൾ തന്നെ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ തന്നെയാണ്. അദ്ദേഹം അമ്പലത്തിൽ ഉറയുമ്പോൾ അയാൾ തലയടിച്ച് വീണ് അംനേഷ്യ നഷ്ടപ്പെട്ടപ്പോ പഴയ ബാങ്ക് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ പൊന്തി വന്നു എന്ന് നോവലിസ്റ്റ് എഴുതുന്നു. പഴയ ബാങ്ക് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പൊന്തി വന്നു എന്ന്. അതിനെ ഒറ്റ വരി കൊണ്ടാണ് ഈ നോവലിന്റെ മുഴുവൻ പ്രമേയത്തെയും ഒറ്റ വരി കൊണ്ട് ആ സന്ദർഭത്തിൽ രാമനുണ്ണി എഴുതുന്നുണ്ട്. അനക്കിയാൽ ആളിപ്പടരുന്ന അർബുദം പോലെ എളുപ്പമൊന്നും ഒഴിഞ്ഞു പോകാത്തതാണല്ലോ മനുഷ്യനെ ബാധിച്ച പുതു സംസ്കൃതിയുടെ ബാധകൾ. എന്തുകൊണ്ട് ഈ നോവൽ ഇത്ര വലുതായിപ്പോയി എന്ന്, എന്തുകൊണ്ട് അതിന്റെ ആഖ്യാനം ഇത്ര പടർന്നു പോയി എന്ന് ആശാമേനം സംശയിക്കുന്നുണ്ട്. കാരണം വലിപ്പമുള്ള ഒരു നോവലിനെ കുറുക്കിയെടുത്ത് ആ കുറുക്കലിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ചമച്ചയാളാണ് ആശാമേനോൻ. ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തെ അച്ചടിച്ച വന്ന നിമിഷം മുതൽ വായിച്ചു വായിച്ചു ആ നോവലിനെ കാഴ്ചപ്പെടുത്തിയ മനുഷ്യന് കെ പി രാമനുണ്ണിയുടെ ഈ നോവൽ എന്തുകൊണ്ട് വിസ്താരം പ്രാപിച്ചു എന്നതിനെ കുറിച്ച് ആശങ്ക വന്നു. പക്ഷേ തന്റെ നോവലിനെ മുഴുവൻ ഒരു വരിയിൽ ഈ നോവലിൽ അദ്ദേഹം അടക്കി പിടിച്ചു നിർത്തിയത് ഇങ്ങനെയാണ്: അനക്കിയാൽ ആളിപ്പടരുന്ന അർബുദം പോലെ എളുപ്പമൊന്നും ഒഴിഞ്ഞു പോകാത്തതാണല്ലോ മനുഷ്യനെ ബാധിച്ച പുതു സംസ്കൃതിയുടെ ബാധകൾ. ഈ പുതു സംസ്കൃതിയെ പ്രശ്നവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഈ നോവലിന്റെ കലാതന്ത്രം. നഗരജീവിതത്തോടുള്ള വിടുതി, യാദൃച്ഛികമായ ആക്സിഡന്റ്, തുടർന്നുള്ള കടൽ ജന്മം, ഇതെല്ലാം നോവലിൽ തന്നെ പല കഥാപാത്രങ്ങളിലെ കൊണ്ടും പറയുന്നുണ്ട് ഇത് കൃത്രിമമായി ആസൂത്രണം ചെയ്ത ഒന്നാണ് എന്ന്. അങ്ങനെയാണ് മനുഷ്യനെ എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുക, എല്ലാം കൃത്രിമമായി ഉണ്ടാക്കുന്നത്, ഒറിജിനൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന. അതാണല്ലോ ഇതിന്റെ ഒരു പൊതുസമൂഹത്തിന്റെ ഈ മൂല്യസങ്കല്പങ്ങളുടെ ഒരു പ്രത്യേകത. ഒറിജിനൽ എന്ന് പറയുന്നതിലെ എല്ലാം പകർപ്പുകളാണ്. അപ്പൊ ഗോവിന്ദരാജവർമ്മയുടെ ആ ജീവിതത്തെ, നഗരജീവിതം സുബൈദയുടേതായാലും, നഗരജീവിതത്തോടുള്ള വിടുതിയും
യാദൃച്ഛികമായ അദ്ദേഹത്തിനെ പറ്റിയ ആക്സിഡന്റും തുടർന്നുള്ള കടൽ ജന്മവും ആസൂത്രണം ചെയ്തതാണ് എന്ന പ്രബല വിശ്വാസത്തെ രാമനുള്ളി വേറൊരു രീതിയിൽ നോവലിൽ മുഖാമുഖം നിർത്തുന്നു. ഇവിടെയും രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള രണ്ട് മൂല്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകുകയും പ്രമേയത്തെ നിരന്തരം താൻ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രമേയത്തെ നിരന്തരം എല്ലാ നോവലിന്റെ എല്ലാ അടരുകളിലും പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കലാതന്ത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്, ഗോവിന്ദവർമ്മ രാജ പൗരുഷത്തിന്റെ ലിംഗാധികാര പൂർണ്ണതയെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കീഴിലേക്ക് വരാൻ, കീഴാളനാകുവാൻ, കീഴാളനാകുക എന്നാൽ കീഴിലേക്ക്, മണ്ണിലേക്ക്, കീഴിലുള്ളത് മണ്ണാണ്. അതുകൊണ്ടാണ് മണ്ണിന്റെ ആ വിസ്തൃതം വീണ്ടെടുക്കാൻ നടത്തിയ ജീവിതവും തമ്മിലുള്ള സമരം അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ? അയാളാകട്ടെ തന്റെ ശാരീരിക അനുഭവമായി മാത്രം തിരിച്ചറിഞ്ഞിരുന്ന പെണ്ണിനെ ഒരു സാർവ ലോക അനുഭൂതി മണ്ഡലമായി തിരിച്ചറിയുന്നു. അതിനു കടപ്പുറത്ത് സുബൈദ എന്ന പൊന്നാനിക്കാരി മുസ്ലിം പെണ്ണിന്റെ നൃത്തം സ്വന്തം ജീവിതത്തിന്റെ വീണ്ടെടുപ്പാക്കി അവൾ മാറ്റുകയാണ്. മുസ്ലിം സ്ത്രീ എന്ന ടൈപ്പ് ഫിഗറിൽ നിന്നുള്ള ഉറയൂരലാണ് യഥാർത്ഥത്തിൽ അവൾ നടത്തുന്നത്. ഒരു വ്യക്തിക്ക് നീ പുരുഷ സമൂഹം ഉയർത്തിക്കൊണ്ടുവന്ന ശരീരം മാത്രം നിഷ്ഠമായ ആൺനോട്ടത്തിൽ മാത്രം ഉറച്ചു നിന്നിരുന്ന ഒന്നിൽ നിന്നുള്ള ഉറയൂരൽ മാത്രമല്ല, ആ ബോധ്യങ്ങളെ ഊട്ടി വളർത്തിക്കൊണ്ടുവന്ന ഒരു മതമൂല്യ വ്യവസ്ഥയെ കൂടി അവൾ ഊരി എറിയുകയാണ്. അവൾ പുരുഷന്റെ നയനസുഖത്തിന് നടത്തിയ വെള്ളിത്തിര നൃത്തങ്ങളിൽ നിന്ന് ഭിന്നമായി കടലും നിലാവും കാറ്റും ഒത്തുചേരുന്ന പ്രകൃതിയുടെ നൃത്തമായി അവൾ അവളുടെ ശരീരത്തെ മോചിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ നോവലിൽ കാണുന്നത്. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ നിമിഷവും ആ ചുവടുവയ്പ്പുകൾ ഒത്ത് അവളുടെ ശരീരത്തിന്റെ ചടുലതയ്ക്കൊത്ത് അവൾ പ്രകൃതിയുമായും കാറ്റുമായും കടലുമായും ഇഴചേർന്ന് നടത്തുന്ന ശരീരത്തിനൊത്ത് ഉടലിനൊത്ത് ഗോവിന്ദവർമ്മ രാജയ്ക്ക് ഇഴുകിച്ചേരുവാൻ സാധിക്കാത്തത് പൂർണ്ണമായും അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വായനക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ എഴുതി ചേരാൻ കഴിയാത്തത് അയാളിൽ നിൽക്കുന്ന ആ മേലാള പുരുഷ ശരീരത്തെ കുറിച്ചുള്ള ബോധം, അല്ലെങ്കിൽ ആ മാനസിക സ്ഥിതിയെ കുറിച്ചുള്ള ബോധം തന്നെയാണ്, ആ ബോധം തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. മനുഷ്യൻ പ്രകൃതി എന്തുകൊണ്ട് ഇവരുടെ പ്രണയത്തിന് ആ കടപ്പുറം, അവരുടെ ജീവിതത്തിന് ആ കടപ്പുറം, അവരുടെ ജീവിതത്തിന് ആ കടൽ മണൽ തിട്ട എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്കെ ബോധ്യത്തിലേക്ക് നോവലിസ്റ്റ് വേറൊരർത്ഥം കൊണ്ടുവയ്ക്കുന്നുണ്ട്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഭിന്നരാണ് എന്ന് ഊട്ടി ഉറപ്പിച്ച ചില വിശ്വാസങ്ങളുണ്ട്. പ്രകൃതിയെ ഏത് നിലയിലും കയ്യേറാം എന്നതുപോലെ തന്നെയാണ് സ്ത്രീയെ ഏത് നിലയിലും കയ്യേറാം. ഇവിടെ പ്രകൃതിയും സ്ത്രീയും ഒന്ന് തന്നെയാണ് എന്ന ബോധ്യത്തെ കൊണ്ടുവരുന്നു. സുബൈദ അത്തരം ഒരു കയ്യേറ്റത്തിന്റെ ഉടമ ആയതുകൊണ്ടാണ് ആ തുറസിലേക്ക് അവൾ വരുന്നത്, ആ തുറവികളിലേക്ക് അവൾ വരുന്നത്. സുബൈദ അവളുടെ ശരീരത്തെ തിരിച്ചു പിടിക്കുന്നതിന്, അവളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നതിന്, ആ കടപ്പുറം തിരഞ്ഞെടുക്കുന്നതിന് ഇങ്ങനെ അർത്ഥമുണ്ട്. കാരണം ഇവിടെ നിൽക്കുന്ന ചില ദ്വന്ദ്വങ്ങൾ ആൺ പെൺ ദ്വന്ദ്വം പോലെ മനുഷ്യനും പ്രകൃതിയും എന്ന ദ്വന്ദ്വം, ആണിന്റെ ഓപ്പോസിറ്റ് പെണ്ണ്, അതുപോലെ തന്നെ മനുഷ്യന്റെ ഓപ്പോസിറ്റ് പ്രകൃതി, ഇതാണ് നമ്മുടെ മനസ്സ്. പ്രകൃതി മനുഷ്യന് വേണ്ടിയാണെന്നാണ് നമ്മുടെ സങ്കല്പം, ഇപ്പോഴും ആ സങ്കല്പം. പക്ഷെ അനന്തകോടി ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ എന്നുള്ള ബോധം. അങ്ങനെ വരുമ്പോൾ നേച്ചർ സെൻട്രിക് ആയിട്ടുള്ള പ്രകൃതി കേന്ദ്രീകൃതമായ ഒരു ജീവിതം അതാണ്. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നത് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള പ്രകൃതി ജീവനമാണ്. ആ പ്രകൃതി, ആ പാരിസ്ഥിതിക ബോധമുണ്ടല്ലോ, അത് മനുഷ്യനും പ്രകൃതിയും ഭിന്നരല്ല എന്നുള്ള ഒരു ജൈവികമായ ബോധം,
അതുകൊണ്ടാണ് ഈ മണ്ണിലേക്ക്, അത്തരം മൂല്യസങ്കല്പങ്ങളിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന പ്രകൃതി സമൂഹമായി മാറുമാറും. പ്രകൃതി മനുഷ്യ സമൂഹം എന്നാണ് നമ്മൾ പറയുന്നത്, ഹ്യൂമൻ സൊസൈറ്റി എന്നാണ് നമ്മൾ പറയുന്നത്, മനുഷ്യ സമൂഹം. ആ മനുഷ്യ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് വേണ്ടത് പ്രകൃതി സമൂഹമാണ്. വളരെ നൂതനമായ ഒരു ചിന്താധാരയാണ്. ഇത് സംബന്ധിച്ചൊട്ടേറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. പ്രകൃതി സമൂഹത്തിൽ നമ്മുടെ പാരിസ്ഥിതിക ചിന്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂതനമായ ആശയധാരയായി ഇത് വികസിക്കുന്നുണ്ട്. പ്രകൃതി ഇത് ഈ നോവലിൽ ഇത് നോവലിന് പുതിയ ടോപ്പോഗ്രാഫി നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ടോപ്പോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണ് സ്ഥലം എന്ന്, ഗ്രാഫി എന്ന് പറയുന്നത് എഴുത്തെന്ന് പറഞ്ഞു. ഞാനതിനെ മലയാളത്തിലാക്കുന്നത് സ്ഥല നിർമ്മിതി എന്ന്. ഇത് നോവലിന് ഒരു പുതിയ ടോപ്പോഗ്രാഫി അഥവാ സ്ഥല നിർമ്മിതി നൽകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാപ്പിംഗ് എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. നോവലിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഹില്ലിസ് ജെ മില്ലർ നോവലിനെ ഫിഗറേറ്റീവ് മാപ്പിംഗ് എന്ന് നിർവചിച്ചു. നോവലിനെ ഫിഗറേറ്റീവ് മാപ്പിംഗ്, രാമലീലയുടെ എഴുത്തിൽ ഈ മാപ്പിംഗ് ആണ്. അതാണ് വസ്തുസ്ഥിതി യാഥാർത്ഥ്യങ്ങളുടെ, മൂർത്തവും അമൂർത്തവുമായ യാഥാർത്ഥ്യങ്ങളുടെ ഫിഗറേറ്റീവായ, അതിനെ രൂപാത്മകപ്പെടുത്തിക്കൊണ്ട് ഒരു ഭൂപ്രക്ഷേപത്തിലേക്ക് ഫിഗറേറ്റീവ് മാപ്പിംഗ് നടത്തുകയാണ്. എഴുത്ത് ആധുനിക അനന്തരത എന്ന് ഞാൻ പറയുന്നില്ല, എഴുത്ത് രാമനുണ്ണിയിൽ ഇത്തരത്തിലുള്ള ടോപ്പോഗ്രാഫിക്കലായിട്ടുള്ള മാപ്പിംഗ് ആയിരുന്നു. അവിടെ മൂർത്തവും അമൂർത്തവുമായ ഘടകങ്ങളുണ്ട്, അതിലൂടെ ഒരു സ്ഥലം രൂപപ്പെടുന്നുണ്ട്. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉൽപ്പാദിപ്പിക്കുകയും പുനരുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് അത്. പലപ്പോഴും പാഠവൽക്കരിക്കപ്പെട്ട, നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയ സ്ഥലരൂപമല്ല മാനസിക രോഗാശുപത്രി, ജയിലുകൾ, കോളനികൾ, സെമിത്തേരികൾ, വേശ്യാലയങ്ങൾ, ഇതൊക്കെയാണ് ആ പാഠവൽക്കരണത്തിൽ പുറത്തു നിൽക്കുന്ന നോവലിലെ ഇടങ്ങൾ. അതിന് സമമാണ് ഈ അതിയന്നൂർ കടപ്പുറം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മാപ്പിങ്ങിന്റെ ഭാഗമാണ് ഈ കഥാപാത്രങ്ങൾ. അപ്പൊ ഈ കഥാപാത്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു സ്ഥലം ഈ എഴുത്തിന്റെ മാപ്പിങ്ങിൽ ഉണ്ടാകുന്നു. അതിൽ നിന്നാണ് പുതുതായിട്ടുള്ള ഒരു ബോധത്തെ നോവലിലൂടെ അനുഭവിപ്പിക്കുവാൻ രാമനുണ്ണി ശ്രമിക്കുന്നു. ഈ നോവലുകളിൽ നിന്നും ഭിന്നമാണ്, ഈ നോവലിൽ നിന്ന് ഭിന്നമാണ് അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ പുസ്തകം. അതെങ്ങനെയാണ് പുതുബോധത്തെ നിർമ്മിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ആ ദൈവ ഈ ജീവിതത്തിന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ സൂഫി പറഞ്ഞ കഥയുടെയും അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന്റെയും ആഖ്യാന രൂപ സ്വഭാവങ്ങളെ ഒക്കെ തിരുത്തി എഴുതിയ, അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റിപ്പണിത ഒരു പുതുബോധമായിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പുസ്തകം വേറെ ഒരു ആഖ്യാന ഭൂപടം ടോപ്പോഗ്രാഫി നിർമ്മിച്ചെടുക്കുകയാണ്, വേറെ ഒരു മാപ്പിംഗ് നടത്തുകയാണ്. ദൈവത്തിന്റെ പുസ്തകം മനുഷ്യനന്മയോടുള്ള പക്ഷപാതം ഈ നോവലിനോവലിൽ, മനുഷ്യ നന്മയോടുള്ള പക്ഷപാതം എന്താണ്, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള മാനവരാശിയുടെ മഹത്തായമായ കണ്ടുപിടുത്തമാണ് ദൈവം എന്ന ആശയലോകത്തെ, അല്ലെങ്കിൽ ആ ആശയത്തെ രാമനുണ്ണി പിന്തുടരുന്നു എന്നാണ് ഈ നോവലിന്റെ വായനയിലൂടെ എനിക്ക് ബോധ്യപ്പെടുന്നത്. അതായത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള മാനവരാശിയുടെ മഹത്തായ കണ്ടുപിടുത്തമാണ് ദൈവം. അങ്ങനെ പറയാൻ കാരണം എല്ലാ മതത്തിന്റെയും അന്തസാരത്തിൽ ഒരു പ്രപഞ്ച പൊരുളിരിക്കുന്നുണ്ട്. ആ പ്രപഞ്ച പൊരുളിനെ നമ്മൾ സമർപ്പണഭാവത്തിൽ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിലൊരു മഹത്തായ വിമോചനഭാവമാണ്.
അതുകൊണ്ടാണ് നാം ഒരേ സമയം ദൈവവിശ്വാസിയായി ഇരിക്കുമ്പോഴും അതേ സമയം ആ ദൈവത്തെക്കുറിച്ചുള്ള ആലോചനകളോ ആ ദൈവത്തെക്കുറിച്ചുള്ള നടത്തിപ്പുകളിലും നാം സംശയാലുമാണ്. ഒരേ സമയം സമർപ്പിതമായിരിക്കുമ്പോഴും അതേ സമയം അതിൻ്റെ നടത്തിപ്പിലുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗികതയിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തെ സംശയിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വയനാട് ഒഴുകിപ്പോയപ്പോൾ ദൈവം രക്ഷിച്ചില്ലല്ലോ എന്നൊരു കുഞ്ഞു പറഞ്ഞപ്പോൾ ശരിയാണല്ലോ എന്ന് നമ്മൾ അംഗീകരിച്ചു. എവിടെ ദൈവം എന്നുള്ള ചോദ്യങ്ങൾക്കൊപ്പം ഒരു നിമിഷമെങ്കിലും നമ്മൾ മനസ്സ് ചേർത്ത് വെക്കുന്നത് ദൈവമുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യരെ എല്ലാം ഇങ്ങനെ കടപുഴക്കിക്കൊണ്ട് പോകില്ലായിരുന്നല്ലോ എന്ന ആലോചനയ്ക്ക് ഒരു നിമിഷമെങ്കിലും നമ്മൾ ഹൃദയം ചേർത്ത് വയ്ക്കുന്നത് നമ്മൾ ദൈവത്തെയും പ്രശ്നവൽക്കരിക്കുന്നത് ഇവിടെ കൃഷ്ണൻ ആനന്ദ ചിന്മയനായ കൃഷ്ണൻ ആ കൃഷ്ണൻ അത്ഭുതകരമായ ആ കൃഷ്ണന്റെ അത്ഭുതകരമായ സ്വത്വത്തെ പലതരം അത്ഭുതങ്ങളുടെ ഒരു മഹാസമുച്ചയമാണ് കൃഷ്ണൻ. പലതരം അത്ഭുതങ്ങളുടെ ആ സ്വത്വത്തെ പുനഃസൃഷ്ടിക്കുന്നുണ്ട് രാമനാമം. അതേപോലെ നബിയുടെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നു. ലോക സാഹിത്യത്തിൽ എല്ലാവരും നബിയുടെ പൂർണ്ണമായ ജീവചരിത്രം ഇത്തരത്തിൽ ഫിക്ഷണലൈസ് ചെയ്ത മറ്റേതെങ്കിലും ഒരു കൃതി ഉണ്ടോ എന്ന് എനിക്ക് സംശയം. കൃതി ഇൻ ദ സെൻസ് ഫിക്ഷൻ നോവൽ. അതേപോലെ ഗാന്ധിജി, അതേപോലെ മാർക്സ്, നാം കൺമുമ്പിൽ കണ്ട രണ്ട് വ്യക്തികൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്, പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. ഒരാൾക്ക് തെറ്റുപറ്റുമ്പോഴും ഏതെന്നാണോ ശരിയായിരിക്കുന്നത് അതിനെ ദൈവമെന്ന് കരുതാമോ എന്ന് നടരാജഗുരു ചോദിക്കുന്നു. അതായത് ഒരാൾക്ക് തെറ്റുപറ്റുമ്പോഴും ഏതൊന്നാണോ ശരിയായിരിക്കുന്നത് അതിനെ ദൈവമെന്ന് കരുതാമോ എന്ന് സാക്ഷാൽ നടരാജഗുരു നാരായണ ഗുരുവിന്റെ അരുമ ശിഷ്യനായ നാരായണ ഗുരുവിന്റെ കൃതികൾക്ക് ലോകോത്തര ഭാഷ്യം ലോകഭാഷയിൽ എഴുതിയ സാക്ഷാൽ നടരാജഗുരു ചോദിക്കുന്നുണ്ട്, ഒരാൾക്ക് തെറ്റുപറ്റുമ്പോഴും ഏതൊന്നാണോ ശരിയായിരിക്കുന്നത് അതിനെ ദൈവമെന്ന് കരുതാമോ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പേരിൽ എന്തെല്ലാം കുരിശ് യുദ്ധങ്ങൾ നടന്നു, രാജ്യങ്ങൾ വിഭജിക്കപ്പെട്ടു, ഒരുപാട് വിക്രമങ്ങൾ അതിക്രമങ്ങൾ എല്ലാം ദൈവത്തിന്റെ പേരിൽ നടന്നു. എന്നാൽ പിന്നെ ഈ മനുഷ്യ സമൂഹത്തിന് മനുഷ്യരാശിക്ക് ദൈവത്തെ എന്ന് ഉപേക്ഷിക്കാൻ കഴിയുമോ? ഉപേക്ഷിച്ചുകൂടെ? നമ്മളെ രക്ഷിക്കാത്ത ദൈവത്തെ നമുക്ക് ഉപേക്ഷിച്ചുകൂടെ എന്നൊരു ചോദ്യം. വാസ്തവത്തിൽ രാമനുണ്ണി പറയുന്നത് ആ പ്രശ്നത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആ പ്രശ്നത്തെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, ദൈവത്തിന്റെ തെറ്റായ ആവിഷ്കാരത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ദൈവം സമഗ്രമായ ഒരാശയം എന്ന നിലയിലാണ് അദ്ദേഹം അതിലുള്ളത്. ദൈവത്തെ സമഗ്രമായ ഒരാശയം എന്ന നിലയിലാണ്. നിങ്ങൾ ഈ കാണുന്ന ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ദൈവമാണ്, നമ്മുടെ മനസ്സിലെ ഓരോരുത്തരുടെയും ദൈവമാണ്. പക്ഷേ യഥാർത്ഥ ദൈവം മഹത്തായ ഒരാശയമാണ്. അത് രണ്ട് രൂപങ്ങളിലൂടെ ബിംബങ്ങളിലൂടെ നമ്മൾ അറിയുന്ന രണ്ട് ദൈവ സങ്കല്പങ്ങളിലൂടെ അതിൻ്റെ ക്യാൻവാസിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ ക്യാൻവാസിലൂടെ അവരെ ചിത്രീകരിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങളിലൂടെ അവരെ മുഖാമുഖം നിർത്തിയുള്ള ജീവിത മുഹൂർത്തങ്ങളിലൂടെ രാമനുണ്ണി അവതരിപ്പിക്കുന്നു. രണ്ട് ബിംബങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്നു. അതിലേക്ക് മനുഷ്യരാശിയുടെ ബോധവും അവബോധവും സ്മരണയും സങ്കല്പങ്ങളും യാഥാർത്ഥ്യവും യുക്തിബോധവും അതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുവരെ മലയാള നോവലിന് പരിചിതമല്ലാത്ത ഒരു ടോപ്പോഗ്രഫി ഒരു മാപ്പിംഗ് അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്നു. ശാസ്ത്രവും കവിതയും മുഖാമുഖം നിൽക്കുന്നു. കവിതയും ശാസ്ത്രവും തമ്മിൽ യോജിക്കുമോ എന്ന് ചോദിച്ചാൽ യോജിക്കുമെന്ന് പറയുന്നവരും യോജിക്കത്തില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ കവിതയ്ക്ക് ശാസ്ത്രവും ശാസ്ത്രത്തിന് കവിതയും ഇല്ലെങ്കിൽ ജീവിതം എത്രമാത്രം വരണ്ടതായി പോകും? രണ്ടും പരസ്പര പൂരകം. അതുകൊണ്ടാണ് നമ്മൾ ഐൻസ്റ്റൈനെയും രവീന്ദ്രനാഥ ടാഗോറിനെയും നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത്. ടാഗോറും ഐൻസ്റ്റൈനും നമുക്ക് പ്രിയങ്കരനാകുന്നത് ഈ പറയുന്ന യുക്തിയെയും
യുക്തി ഒട്ടുമില്ല എന്ന് കരുതുന്ന കവിതയെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കൃഷ്ണനും നബിയും ഗാന്ധിയും മാർക്സും ഇതിൽ ഭൂതകാല ബിംബങ്ങൾ എന്നതിനേക്കാൾ വർത്തമാനത്തെ അഭിസംബോധന ചെയ്യുന്ന ഭാവിയുടെ വിത്തുകളാണ്. മനുഷ്യൻ എന്നും സത്യം തേടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമുണ്ടോ? ശാസ്ത്രം പറയുന്നത് ശരിയാണോ? പ്രാർത്ഥിച്ചാൽ പുണ്യം കിട്ടുമോ? പ്രാർത്ഥിപ്പിച്ചാൽ സാക്ഷാത്കരിക്കപ്പെടുമോ? അവൻ സത്യം തേടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവൻ കണ്ടെത്തുന്ന സത്യവും അവൻ അഭിമുഖീകരിക്കുന്ന മിത്തും തമ്മിൽ മേളിക്കുന്ന ഏതോ ഒരു ബിന്ദുവിൽ ദൈവമുണ്ട് എന്ന് അവൻ തിരിച്ചറിയുന്നു. അതിനെ ഈ നോവൽ ആഖ്യാനം ചെയ്യുന്നു. അതൊരു ബദൽ അല്ലെങ്കിൽ അതൊരു പുതു ബോധം നിർമ്മിക്കലാണ് ദൈവത്തെ കുറിച്ചും. മൂല്യങ്ങളിലുള്ള ഊന്നലും സഹജീവി സ്നേഹവും വളർത്തിയെടുക്കുന്ന ഒരു മാനവികത ബോധം ഈ നോവലിന്റെ രാഷ്ട്രീയ ദർശനമായി അദ്ദേഹം സ്വീകരിക്കുന്നു. സ്ഥിതി സമത്വം എന്ന മഹാബോധത്തിലേക്ക്, മൂലധനം എന്ന കൃതിക്ക് ആധാരശിലയിട്ട് അല്ലെങ്കിൽ അത് എഴുതിയ കാർൽ മാർക്സിന്റെ കൈകളിൽ ഈ നോവലിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. മാർക്സിന്റെ കൈകളിലേക്ക് ജെന്നി ഒരു കുട്ടിയെ കൊണ്ട് കൊടുത്തിട്ട് ഇത് ആരുടെ കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ചങ്കുറ്റത്തോടെ കാർൽ മാർക്സ് പറയുന്നുണ്ട്, വീട്ടു ജോലിക്കാരിക്ക് പിറന്ന തന്റെ മകനാണ് ഇത്. അദ്ദേഹം മൂലധനം എഴുതിക്കൊണ്ട് അദ്ദേഹം തന്നിക്ക് പിറന്ന തന്റെ വീട്ടിൽ പരിചാരികയായ ഒരു സ്ത്രീക്ക് പിറന്ന മകനെ എല്ലാ കാപട്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ മകനാണെന്ന് തന്റെ ഭാര്യ എടുത്തു നീട്ടിയ കുട്ടിയെ തുറന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ജീവിച്ച ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാരുണ്യത്തെയും സ്നേഹത്തെയും മുറുകെ പിടിച്ച ഒരു ദർശനത്തെ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ അല്ലാതെ തനിക്കാകാൻ ഒരു നിമിഷം പോലും സാധിക്കില്ല എന്ന് ഈ നോവലിസ്റ്റ് അടിവരയിൽ പറയുന്നു. അതുപോലെയാണ് എനിക്ക് പേടിയില്ല, ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്പരം ഹിംസിക്കാൻ തയ്യാറായ ആൾക്കൂട്ടത്തിന് മുന്നിൽ കയ്യും കെട്ടി നിൽക്കുന്ന ഗാന്ധിയുടെ ചിത്രം. എനിക്ക് മരിക്കാൻ ഭയമില്ല, രണ്ടും സത്യത്തിൽ ദൈവോന്മുഖമായ സന്ദർഭങ്ങളാണ്. ഗാന്ധിയെയും മാർക്സിനെയും എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അവരെങ്ങനെയാണ് ദൈവോന്മുഖമാകുന്നത്, അവരെങ്ങനെയാണ് ദൈവം എന്ന സത്തയെ പ്രതിനിധാനം ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഭയരഹിതമായും അവരെങ്ങനെയാണ് സ്നേഹപൂർണമായും ദൈവികതയിലേക്ക് ഉയരുന്നത്, അതാണ് ഞാൻ പറഞ്ഞത് രാമനുവിന്റെ സങ്കല്പത്തിൽ ദൈവം എന്നത് മഹത്തായ ഒരു ആശയം. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഈ പ്രപഞ്ചത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാശയമാണ്. അതുകൊണ്ടാണ് ഒരേ സമയം, അതുകൊണ്ടാണ് അടങ്ങാത്ത ജീവിതാസക്തിയിൽ കേശവനും മുഹമ്മദും ഇക്ക എന്നും മുത്ത എന്നും വിളിച്ചുകൊണ്ട് ഉള്ള സന്ദർഭം അദ്ദേഹമാണ് നോവൽ. അങ്ങനെ വിളിച്ചുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. കൃഷ്ണനും മുഹമ്മദും പരസ്പരം സംബോധന ചെയ്ത് രണ്ട് കാലഘട്ടങ്ങളിൽ, രണ്ട് ലോകവ്യവസ്ഥകളിൽ, രണ്ട് മൂല്യസങ്കല്പങ്ങളിൽ നിന്ന് രണ്ട് മഹാമിത്തുകളെ, ദൈവസങ്കല്പങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന് അവരെ പരസ്പരം സംബോധന ചെയ്യിപ്പിച്ച് ലോകത്തിലേക്ക് ഒരു പുതുബോധത്തെ നിർമ്മിച്ചെടുക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ പുസ്തകം എന്ന് പറയുന്ന നോവലിന്റെ ഏറ്റവും വലിയ പ്രമേയം അല്ലെങ്കിൽ ആ സന്ദേശം. ഇതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വൈജ്ഞാനിക മണ്ഡലങ്ങൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ, ഇത് ഈ ഗ്ലോബൽ വില്ലേജ് ഉണ്ടല്ലോ, ഗ്ലോബൽ വില്ലേജ് മാർഷൽ മക്ലൂഹൻ പണ്ട് പറഞ്ഞ ആഗോള ഗ്രാമം എന്ന സങ്കല്പം, അത് ടെലിവിഷന്റെ വരവിന്റെ സമയത്താണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഈ സൈബർ മാധ്യമങ്ങളുടെ വരവോടുകൂടി, സ്മാർട്ട് ഫോണുകളുടെ വരവോടുകൂടി ഗ്ലോബൽ വില്ലേജ് എന്ന അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നെറ്റ്വർക്ക് സൊസൈറ്റി എന്ന് പറഞ്ഞ സത്യത്തിൽ ഇല്ല, നെറ്റ്വർക്ക് സൊസൈറ്റി എല്ലാം നെറ്റ്വർക്കിനകത്താണ്, നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുന്താനം പറഞ്ഞതുപോലെ ഒന്നിനാലിങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ട് തന്നെ കിടക്കുകയാണ്. പക്ഷെ ആ ബന്ധിപ്പിക്കുന്ന ചരട് നെറ്റ്വർക്കാണ് അതേയുള്ളൂ, കണ്ണ്. ഇവിടെ ഡേവിഡ് ഹാർവേ എന്ന് പറയുന്ന സൈദ്ധാന്തികന് അവതരിപ്പിച്ച
സ്ഥലകാല സങ്കോചം, ഗ്ലോബൽ വില്ലേജിലെ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും സങ്കോചം എന്ന സങ്കല്പം ഈ നോവലിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതൊരു പുതുകാലത്തിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം നിർമ്മിച്ചെടുക്കാനാണ്, ഒരു ആവാസ വ്യവസ്ഥ നിർമ്മിച്ചെടുക്കാനും. കോസ്മോളജിയും ന്യൂറോളജിയും ഗൈനക്കോളജിയും നാനോ ടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമൊബൈൽ ടെക്നോളജിയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ലോകത്ത് രചനാലോകത്ത് കടന്നു. ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് പുതിയ ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും എഴുത്തിനൊരു പുതിയ ഇക്കോ സിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പദങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ട്. ആ ആഖ്യാനത്തിന്റെ സവിശേഷതകളിലും അദ്ദേഹത്തിന്റെ എഴുത്തിൽ അദ്ദേഹം മാത്രമായി ഉപയോഗിക്കും. അദ്ദേഹത്തിൻ്റെ മാത്രമെന്ന് അദ്ദേഹം കെ പി രാമകൃഷ്ണന്റെ പേരില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കഥ വായിച്ച കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കെ പി രാമന് എഴുതിയത് അല്ലെങ്കിൽ അത്ര വിദഗ്ധമായിട്ട് മിമിക് ചെയ്യാൻ പറ്റുന്ന ആൾ എഴുതിയതായിരിക്കും. അദ്ദേഹത്തെ മിമിക് ചെയ്യാൻ പറ്റുന്ന ആൾ എഴുതിയതായിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം ശാസ്ത്രം, ടെക്നോളജി, ചരിത്രം, തത്വശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിജ്ഞാന മണ്ഡലങ്ങൾ അദ്ദേഹം ദൈവത്തിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയ ഒരു വാചകം ഞാൻ വായിക്കും. പിൻവാങ്ങിയിരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ സ്ലോനെസ് ഓഫ് ടൈം, വെയ്റ്റ്ലെസ്നെസ് എന്നീ പ്രതിഭാസങ്ങൾ മുൻ സംഭവ സ്ഥലികളിൽ മാത്രമല്ല സകല ലോക ഭാഗങ്ങളിലും താരാട്ടുപാട്ടിന്റെ താളാത്മകതയോടെ പടർന്നു പിടിക്കുകയായിരുന്നു. അതേ ഒട്ടുമേ ഭീഷണമല്ലാതെ അങ്ങേയറ്റം സ്നേഹമസൃണമായിരുന്ന ഇപ്പോഴത്തെ ഓരോ തമോ ഗർത്ത ബലതകളും ഒരു കേന്ദ്രത്തിൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്ക്രഷൻ കൗതുകകരമായി പെരുകുമ്പോഴാണ് അത് മറ്റൊരു കേന്ദ്രത്തിലേക്ക് സംക്രമിക്കുന്നത്. ആദ്യ കേന്ദ്രത്തിൽ സ്ലോനെസ് ഓഫ് ടൈം ആരംഭിക്കുന്നു. കുറെ കളിമ്പങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നാം കേന്ദ്രത്തിലെ സ്ലോനെസ് ഓഫ് ടൈം രണ്ടാം കേന്ദ്രത്തിലേക്ക് മാറി ഒന്നാം കേന്ദ്രത്തിൽ വെയ്റ്റ്ലെസ്നെസ് ഹരം സൃഷ്ടിക്കുന്നു. അങ്ങനെ ഏതോ പ്രാപഞ്ചിക ഇച്ഛയുടെ വിലാസ കേളി. അപ്പൊ നമുക്ക് പരിചിതമല്ലാത്ത തമോഗത്വവുമായും അതും അതിന്റെ ശാസ്ത്രമായ വശങ്ങൾ ശാസ്ത്രീയ വശങ്ങളെയും കുറിച്ചും ഒക്കെയുള്ള ഗവേഷണം ഈ നോവലിന്റെ അതിനിടയിലേക്ക് അദ്ദേഹം പ്രയോഗിക്കുന്ന ഈ കളിമ്പങ്ങൾ അതുപോലുള്ള പദങ്ങളും താരാട്ടുപാട്ട് ഇതെല്ലാം കൂടെ മർജ് ചെയ്തുകൊണ്ടാണ് നോവലിന് ആ ഭാഷയ്ക്ക് ഒരു ഇക്കോ സിസ്റ്റം അദ്ദേഹം വികസിപ്പിക്കുന്നത്. ഇത് ശാസ്ത്ര സാങ്കേതിക പാഠങ്ങളെ നോവലിന്റെ അന്തരീക്ഷ സൃഷ്ടിയിലേക്ക് കോർത്തിണക്കുമ്പോൾ വസ്തുസ്ഥിതി യാഥാർത്ഥ്യങ്ങളുടെ ഒരു മാപ്പിംഗാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം രചനയിലൂടെ നിർവഹിക്കുന്നത്. ഈ നിലനിൽക്കുന്ന വൈജ്ഞാനിക വ്യവസ്ഥയെ നറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ഈ കാലത്തിന് മുന്നേ അല്ലെങ്കിൽ കാലത്തിനൊപ്പം ജീവിക്കുന്നതുകൊണ്ട് ക്യാപിറ്റലിസം അഥവാ നേരത്തെ പറഞ്ഞ ഈ ക്യാപിറ്റലിസത്തിന്റെ അടിയാധാരം എന്ന് പറയുന്നത് ധനവിനിയോഗവും ലാഭവും അല്ലെങ്കിൽ ലാഭവും തന്നെയാണ്. പക്ഷേ ഇതുണ്ടായ കാലത്ത് അത് ഉണ്ടായ കാലത്തെ പോലെ തന്നെ അല്ലല്ലോ നിലനിൽക്കുന്നത്. തൊഴിലാളിയും മുതലാളിയും അല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും ഇവിടെയുണ്ട്, ഉൽപാദനവും ഉപഭോഗവും ഉണ്ട്. പക്ഷെ അതിന്റെ ആരംഭദശയിലുള്ളതുപോലെ അല്ല ഇപ്പോൾ. പരമ്പരാഗത തൊഴിൽ ബന്ധങ്ങൾ മാറ്റി എഴുതപ്പെട്ടു, ടെക്നോ സിറ്റികൾ സിലിക്കൺ വാലികൾ എഴുതപ്പെട്ടു, കോർപ്പറേറ്റുകൾ എന്നുള്ള സങ്കല്പം പോയി, പകരം എന്താണ് മൾട്ടി നാഷണൽ കോർപ്പറേറ്റുകളിലെ മൾട്ടി നാഷണൽ ക്യാപിറ്റലിസ്റ്റുകൾ രൂപം കൊണ്ടു. അത് ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്നതല്ല. വ്യവസായ ശാലകൾ എന്ന് പറഞ്ഞാൽ ഉണ്ടോ? ഇല്ല, പകരം ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരുന്നു. നമുക്ക് പൊതു വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പൊതു സംരംഭകരെയാണ് ഇപ്പോൾ വേണ്ടത്. വിദ്യാർത്ഥികളെ അല്ല, സയന്റിസ്റ്റുകളെ അല്ല വേണ്ടത്, വ്യവസായ ശാലകൾക്ക് വേണ്ടി ഗവേഷണം ചെയ്യുന്ന ഗവേഷകരെയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? വ്യവസായ ശാലകൾ പോലെ വിദ്യാഭ്യാസ അതായത് അക്കാഡമി ഇൻഡസ്ട്രി കൊളാബറേഷൻ എന്ന് പറയുന്ന നമ്മുടെ നാക്കിന്റെ ക്രൈറ്റീരിയനകത്ത് വിജിമാഷനൊക്കെ അറിയാം, നാക്കിന്റെ ക്രൈറ്റീരിയനകത്തുള്ള ഒരു കീ വേർഡാണ് ഇൻഡസ്ട്രി അക്കാഡമി കൊളാബറേഷൻ. നിങ്ങളുടെ എത്ര എത്ര കോഴ്സുകൾ ഇൻഡസ്ട്രിയുമായി കൊളാബറേറ്റ് ചെയ്ത് അതിൽ നിന്നിട്ട് കൺസൾട്ടൻസിയും ഉണ്ടാകുന്നു, അതിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാകുന്നു, അങ്ങനെ നിങ്ങൾ എങ്ങനെ സമൂഹവുമായി ബന്ധപ്പെടുന്നതിനുള്ള കിളിവാതിലാണ് ഈ സാധനം എന്നാണ് അവർ പറയുന്നത്.
അപ്പൊ വിദ്യാഭ്യാസം തന്നെ എന്താണ്, സംരംഭകത്വമായി മാറുന്നു. സ്റ്റാർട്ടപ്പുകളാണ് വേണ്ടത്. മൂലധന നിക്ഷേപം എന്നത് ഫിനാൻസ് ക്യാപിറ്റലിസമാണ്. അദ്ദേഹത്തിന്റെ നായകനായ ഗോവിന്ദ രാജവർമ്മ ബാങ്ക് എന്ന് പറയുന്ന വലിയൊരു ഫിനാൻസ് കമ്പനിയുടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അദ്ദേഹം തന്നെയും വ്യക്തി ജീവിതത്തിൽ അത് ചെയ്യുന്നത്. അച്ചടി മുതലാളിത്തം പോയി, നെറ്റ്വർക്ക് മുതലാളിത്തമായി മാറി. പുസ്തകങ്ങൾ വേണ്ട, സ്മാർട്ട് ഫോൺ മതി, അതിൽ നിന്ന് എനിക്ക് എന്തും വായിക്കാവുന്നതാണ്. ഏതാണ്, റീഡിംഗ് പോയി, റീഡിംഗ് വരുന്നു. ഇന്റലിജൻസ് പോയി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി, AI ആയി. ക്യാമറ പോയി, AI ക്യാമറ. അങ്ങനെ ക്യാഷ് പോയി, ക്യാഷ് ലെസ് ആയി. ദാറ്റ് മീൻസ് ക്യാഷ് ലെസ് ഇക്കോണമി സമം ക്യാഷ് ഇക്കോണമി സമം ക്യാഷ് ലെസ് ഇക്കോണമി. ചായ കുടിച്ചാൽ 12 രൂപ ഗൂഗിൾ പേ ചെയ്തു. പാസ്ബുക്കുകൾ വേണ്ട. അങ്ങനെ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങളെ തേടി വരികയാണ്, ഓഫറുകൾ തരികയാണ്. ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഓഫറുകൾ ഇട്ട് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങുകയാണ്. ലുലു മാളിൽ നിങ്ങൾക്ക് എന്ത് തരുന്നു, 10 സാധനം ഒരുമിച്ചെടുത്താൽ 15 സാധനം അധികത്തിൽ വാങ്ങിക്കാനുള്ള ഓഫർ തരികയാണ്. 100 രൂപ വരെയുള്ള ഒരു ഉൽപ്പന്നം 30 രൂപയ്ക്ക് നിങ്ങൾക്ക് തരികയാണ്. അതിന് പ്രത്യേകമായി ഉത്സവങ്ങൾ വെക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അവിടെ ചെന്ന വാഹന പ്രവാഹം കൊണ്ട് ലുലു മാളിലേക്ക് കയറാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് പിറ്റേ ദിവസം പണമടച്ച പിറ്റേ ദിവസം നിങ്ങളുടെ വണ്ടിയിൽ കൃത്യമായി ഭദ്രമായി കെട്ടി പൊതിഞ്ഞ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് പോകുന്നു നമ്മളെ ഗുണപ്പെടുത്താൻ. പക്ഷേ ഇത് മാറി, ഇതിനനുസരിച്ച് നമ്മുടെ വൈജ്ഞാനിക ബോധമണ്ഡലത്തിലും മാറ്റങ്ങൾ ഉണ്ടായി. ജീവിതത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ്, ന്യൂറോളജിയും ഗൈനക്കോളജിയും സൈക്കോളജിയും മുഖ്യജീവിതവും ബാങ്ക് ജീവിതവും സിനിമാ ജീവിതവും എല്ലാം അത്തരം ജീവിതത്തിന്റെ മുഴുവൻ കൾച്ചറൽ രജിസ്ട്രിയായി അത് മാറുന്നുണ്ട്. ദൈവത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നതന്നെ നാസയിൽ നിന്ന് അറ്റ്ലാന്റിക് 7 എന്ന ഉപഗ്രഹം നിക്ഷേപിക്കുന്നു ചിത്രീകരിച്ചുകൊണ്ടാണ്. ഞാൻ ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ തുടങ്ങുന്നത് എന്നുള്ളൊരു അത്ഭുതം എനിക്ക് തന്നെ. പിന്നീട് പിന്നീട് വായിച്ചു വന്നപ്പോഴാണ് അതിൽ കൂടുതൽ അർത്ഥവത്താണ് എന്ന് മനസ്സിലായത്. നമുക്ക് അദ്ദേഹത്തിന്റെ കഥയിലേക്ക് നോക്കിയാൽ കൂർസ് എന്ന് പറയുന്നൊരു കഥ, 116 സെയിലേഴ്സുമായി കടലിൽ മുങ്ങിപ്പോയ റഷ്യൻ ആണവ മുങ്ങിക്കപ്പലിനെ കുറിച്ചുള്ള കഥ. അതിൽ അറ്റോമിക് സബ്മറൈനിന്റെ ഘടനയുണ്ട്. ഇതിനാണൊരു കഥയ്ക്കകത്ത് ഇത്രയധികം വിവരണം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനമുണ്ട്, ആക്രമണ രീതിയുണ്ട്, കപ്പിത്താരിമാരുടെ ജീവിത സാഹചര്യമുണ്ട്. MGR ആ കഥയെ കുറിച്ചിട്ട് മലയാളത്തിലുണ്ടായ ഏറ്റവും ശാസ്ത്രസംബന്ധമായ കഥയെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ കഥ ഇടശ്ശേരി കാറിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പറയുമ്പോൾ അത് പറയാതെ പോകാൻ പറ്റില്ല. ഇടശ്ശേരി കാർ എന്ന് പറയുന്ന കഥ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അനേകം പദങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണി, അതിൻ്റെ അതിനോട് മനുഷ്യൻ പുലർത്തുന്ന മനോഭാവം, ഇതിൻ്റെ എല്ലാം പ്രത്യേകമായ സവിശേഷമായ ഒരു പദ സംസ്കാരത്തെ വെച്ചുകൊണ്ട് ഒരു ഇക്കോ സിസ്റ്റം അതിൽ രൂപപ്പെടുത്തി. എന്നാൽ ഇടശ്ശേരി കവിതയും ഇടശ്ശേരി ഈ മലയാളത്ത് വരുന്നു, ഇടശ്ശേരിയുടെ കുടുംബവും വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാൻ വായിക്കാം. കഴിഞ്ഞ കൊല്ലം വരെ ഇന്നോവയായിരുന്നു ട്രെൻഡിൽ, കഴിഞ്ഞ മാസം ഫോർച്യൂണർ, കഴിഞ്ഞ ആഴ്ച എർട്ടിഗ, കഴിഞ്ഞ ദിവസം ക്രെറ്റ എന്ന രീതിയിലാണ് കാർ ബുക്കിംഗ്. ഇങ്ങനെ പഴയതും പുതിയതുമായ കാറുകളുടെ ഒരു വലിയ വിവരണം, നിർമ്മാണ വസ്തുക്കളുടെ വിവരണാംശം, ഇതെല്ലാം കഥയിൽ ടെക്നോ ക്യാപിറ്റലിസത്തിൻ്റെയും അതുപോലെ തന്നെ ഫിനാൻസ് ക്യാപിറ്റലിസത്തിൻ്റെയും ഒരു മൂല്യവ്യവസ്ഥയെയും അന്തരീക്ഷത്തെയും സൃഷ്ടിച്ചെടുക്കുന്നു. ഇവാക്വേറ്റ് 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 എന്ന കഥയിൽ ഫ്ലൈറ്റിനകത്തെ കാര്യങ്ങൾ വിവരിക്കുന്നു. എയർ ഹോസ്റ്റസ്മാരുടെ ജീവിതം ആവിഷ്കരിക്കുന്നു. എനിക്ക് ഗ്രേറ്റ് കാണണേ എന്നുള്ള കഥയിൽ മലയാളത്തിലെ ഏറ്റവും ശക്തമായ കാലാവസ്ഥ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള കഥയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ ഈ ഭൂപ്രകൃതിയിലുണ്ടാകുമ്പോൾ, ഭൂപ്രകൃതിയിലെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, കാട്ടാനകൾ നാട്ടിലേക്ക് വരുമ്പോൾ, പുലിയും പോത്തും കടുവയും പാമ്പും നമ്മുടെ വീട്ടിലേക്കും വഴിയിലേക്കും ഇറങ്ങി വരുമ്പോൾ, മനുഷ്യൻ ഉറങ്ങിക്കിടന്ന മണ്ണ് ഒലിച്ച് ഇല്ലാതെയാകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യത്തെ കുറിച്ച് അതിന്റെ ഉച്ചകോടിയിൽ നിന്നുകൊണ്ട് ഒരു ഭരണാധിപന്റെ മുഖത്ത് നോക്കി സംസാരിച്ച ഒരു പെൺകുട്ടിയെ ഒരു മലയാള കഥയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു പ്രമേയത്തെ കൂട്ടി കൊണ്ടുവരികയാണ്. അതാ കൊണ്ടുവരുന്നത് വെറുതെയല്ല, അതിന്റെ മുഴുവൻ ഭാവ അന്തരീക്ഷങ്ങളും അതിന്റെ കാര്യകാരണങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം വിവരിച്ചു കൊണ്ടാണ്. ഇങ്ങനെ സമകാലിക വിഷയങ്ങളെ, പൗരത്വ നിയമം വരുമ്പോൾ ഹൈന്ദവം എന്ന കഥ നിങ്ങൾ വായിക്കുമ്പോൾ, പൗരത്വ നിയമത്തെ ഇത്രയധികം രാഷ്ട്രീയ ധ്വനിയോടുകൂടി ഒരു കഥയിൽ അവതരിപ്പിച്ചത് മറ്റാരുണ്ട്? അതിനകത്തൊരു കുട്ടി ചോദിക്കുന്നുണ്ട്,
നമുക്ക് രാജ്യം വിട്ടു പോകേണ്ടി വരുമോ എന്ന് നാലാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്. അതൊരു കുട്ടിയുടെ ചോദ്യമല്ല, പൗരത്വ നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കുന്ന ഏതൊരു പൗരന്റെയും. എസ് പി വേണുഗോപാലിന്റെ ഒരു കഥയുണ്ട്, രേഖയില്ലാത്ത ഒരാൾ ഈ മണ്ണിൽ ജനിച്ച് ജീവിച്ച് ഇരിക്കുന്ന ഒരാൾ അവസാനം രേഖയിൽ ആധാർ കാർഡ് ഇല്ലാത്ത സമയത്ത് താൻ ഈ രാജ്യത്തെ പൗരനാണോ, ഈ സംസ്ഥാനത്തെ പൗരനാണോ, ആ ഗ്രാമത്തിലെ പൗരനാണോ എന്ന നിലയിൽ അയാളെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അതിന്റെ മറ്റൊരു രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയമാണ് ഈ കഥ പറയുന്നത്. വാര്യം കുന്നത്ത് വീണ്ടും എന്ന കഥയിലേക്ക് വരുമ്പോൾ, ഈ ഫാന്റസിയുടെ സങ്കേതത്തിലൂടെ അതിനെ അവതരിപ്പിക്കുമ്പോൾ, അതിനകത്ത് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഹാജിയുടെ സംഭാഷണത്തിലൂടെ രാമനുണ്ണി ഒരു ആശയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ഹാജി പറയുന്നുണ്ട്, സമരകാല ലഹള നടന്ന കാലത്ത് സാമ്രാജ്യത്തെ കുത്തിത്തിരിപ്പുകളാൽ എന്തെങ്കിലും പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമരനായകനായിരുന്ന എന്നെ വീണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ അടിയോ വെടിയോ എന്തും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. എന്നാൽ നാട്ടുകാർ പരസ്പരം പോരടിച്ച് പുത്തൻ സാമ്രാജ്യത്തെ കുത്തകളുടെ ചൂഷണത്തിന്, അതാണ് ഇതിനകത്ത് ഏറ്റവും എവിടെയാണ് ഒരു എഴുത്തുകാരൻ നിൽക്കുന്നത് എന്നുള്ളതാണ് തന്റെ ആഖ്യാപനത്തിലൂടെ അവതരിക്കുന്നത്. നിങ്ങൾ തമ്മിലടിച്ചോ അടിച്ചോ, ഞാൻ എല്ലാ ക്ഷമയും പറയാം, എന്തും അതിനുവേണ്ടി ചെയ്യുക. പക്ഷേ ഈ കുത്തിത്തിരിപ്പുകളിലൂടെ, സാമ്രാജ്യത്വ മൂലധന ശക്തികളുടെ കുത്തിത്തിരിപ്പുകളിലൂടെ ഈ നാട്ടുകാർ തമ്മിലടിക്കുന്നത് ഒഴിവാക്കണം എന്നൊരു കഥാകൃത്ത് പറയുന്നു. കേരള മാരത്തോൺ എന്ന് പറയുന്ന കഥ, കാശ്മീർ പ്രശ്നത്തെ രണ്ടുപേര് സൈനികരായിരുന്ന രണ്ടുപേര് കാശ്മീരിൽ പോയിട്ട് കേരളത്തിലേക്ക് തിരിച്ചോടുന്ന കഥയാണ്. കാരണം അവിടെ അവർ ജീവിച്ച സൈനിക വൃത്തി നടത്തിയിരുന്ന കാലഘട്ടം പോലെ അല്ല പുതിയ കാലത്തെ രാഷ്ട്രീയ കാശ്മീർ എന്നുള്ളതാണ് കഥയുടെ പ്രമേയം. സർവൈലൻസ് എന്ന് പറയുന്ന മറ്റൊരു കഥയുണ്ട്, അത് നിരീക്ഷണ മുതലാളിത്തം എന്ന് പറയുന്ന സർവൈലൻസ് ക്യാപിറ്റലിസം. വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സാംസ്കാരിക നായകനെ കുറിച്ച് അദ്ദേഹം മനസ്സിൽ വിചാരിച്ച, എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി അങ്ങനെ ആണ്, അദ്ദേഹം പല സ്ത്രീകളുമായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള രതി ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് സ്കാൻ ചെയ്ത് വീഡിയോ ആയിട്ട് വരുന്നതാണ് കഥ. അതിന് വെർച്വൽ റിക്കവറി ഓഫ് പാസ്റ്റ്. ബാംഗ്ലൂരിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് കോഴിക്കോട്ടെ സാംസ്കാരിക നായകന്റെ മനസ്സിനകത്തൂടെ കടന്നുപോയിട്ടുള്ള രതി ചിന്തകളെ വെർച്വൽ റിക്കവറി ഓഫ് പാസ്റ്റ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം താറുമാറാകാൻ അത് മതിയായിരുന്നു. ഡീപ് സ്കിൻ സർവൈലൻസിനും ഫേക്ക് റെക്കഗ്നിഷൻ പ്രോജക്റ്റിനും പണിയെടുക്കുന്ന സയന്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തം. ഇപ്പൊ നമ്മൾ മനുഷ്യൻ എന്ത് ആലോചിക്കുന്നു, ഇപ്പൊ മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം AI സഹായത്തോടെ എല്ലാവരും ചെയ്തു വരികയാണ്, റോബോട്ടുകൾ ചെയ്യുകയാണ്. അപ്പൊ ഇനി ഈ പറയുന്ന മനുഷ്യന്റെ അടുത്തിട്ട് സ്കാൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്തതോട് കൂടി പിന്നെ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാവും, സമൂഹത്തിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും, സമൂഹം തന്നെ ഇല്ലാത്ത അവസ്ഥയാവും. അതൊരു പുതിയ തരം വീഡിയോ കാപ്പിറ്റലിസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ അതിനെ കുറിച്ചുള്ള കഥയാണ് സർവൈലൻസ്. ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കണം, വളരെ രസകരമായ കഥയാണ്. പൊതുവേ ഞാനെന്റെ ഒരുപക്ഷെ നീണ്ടുപോയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തെ വളരെ ഗൗരവമായി സമീപിക്കുന്ന ഒരു വായന കേൾപ്പിക്കാത്ത സമൂഹമായതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തെ അദ്ദേഹത്തിന്റെ കഥാ ലോകത്തിന്റെ പ്രധാന സവിശേഷതകൾ ചുരുക്കി പറയാം. ഒന്ന്, കപിലാഭരണിയുടെ ഓരോ കൃതിയും ഒരു പുതുബോധം, ന്യൂ തോട്ട് നിർമ്മിക്കുന്നു. ആഖ്യാനമാകട്ടെ, നറേഷനാകട്ടെ, നിലനിൽക്കുന്ന മാതൃകകൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ഏൽപ്പിക്കുന്നത്. പുതുലോകത്തിന്റെ ഭാഷ, സവിശേഷ സ്വഭാവത്തിൽ അദ്ദേഹം തന്റെ കൃതിയിലേക്ക് കൊണ്ടുവരുന്നു. ആഖ്യാനം, അതിനുപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ പ്രയോഗം, അന്തരീക്ഷ സൃഷ്ടി, ഇവയിലൂടെ എല്ലാം കൃതിക്കുള്ളിൽ ഒരു ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തുന്നു. ഈ ഇക്കോസിസ്റ്റത്തിലൂടെ പുതുകാലത്തിന്റെ സമ്മർദ്ദങ്ങളെ, പൊയ്പോയ കാലത്തിന്റെ മൂല്യസങ്കല്പങ്ങളെ ആധിപത്യ പ്രമാണങ്ങളുമായി ചേർത്ത് പിടിച്ച് നവീനമായൊരു അനുഭവ തലം രൂപപ്പെടുത്തുന്നു. പുതിയ കാലത്തിന്റെ ആർത്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫിനാൻസ് ക്യാപിറ്റലിസത്തിന്റെ ആർത്തികളെ ആവിഷ്കാരത്തിന്റെ ഘടനയിലേക്ക് കൊണ്ടുവരുന്നു.
ക്യാപിറ്റലിസ്റ്റ് ലോകത്തിൽ വന്ന മാറ്റങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ആഖ്യാനത്തിൽ സമകാലിക ജീവിതത്തിന്റെ ലോകക്രമങ്ങളെ സൂക്ഷ്മമായി സംശ്ലേഷിച്ചു. പൊതുവിൽ എഴുത്തിനെ രാമനാമി പുതുബോധത്തിന്റെ ടോപ്പോഗ്രഫിയും ഇക്കോസിസ്റ്റവും മാപ്പിംഗും ആക്കി മാറ്റി. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു അക്കാദ സർവകലാശാലയിൽ കുറേ വർഷങ്ങളായി അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കിങ്ങനെ ഇത് അവതരിപ്പിക്കാൻ അറിയാവൂ. അതുകൊണ്ടാണ് എൻ്റെ ഡിഗ്രി ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ദർശന ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ മാത്രമേ ഇത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല, ഇത്രയും പേര് ഇത്രയും ഈ സദസ്സിൽ നിറഞ്ഞിരുന്നത്, ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നതിൽ വളരെയധികം സന്തോഷം. ബിജു മാഷ് നേരത്തെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ കരുതുന്ന പോലെയല്ല, അവിടെ ആളുകൾ പെട്ടെന്ന് കൂടും. രണ്ടരയെന്ന് പറഞ്ഞാൽ കൃത്യം നിങ്ങൾ രണ്ട് പത്താകുമ്പോഴേ ആളൊന്നും വരത്തില്ല, രണ്ടരയ്ക്ക് കൃത്യമായിട്ട് എല്ലാവരും അസംബ്ലി ചെയ്യും, തപ്പെന്ന് വരും, എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കും എന്ന് പറഞ്ഞു. അത് അതക്ഷരം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ വലിയ സഹൃദയത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.